അമ്മയും മോളും കണ്ടിട്ട് കുറെ നാളായല്ലോ. ആകെ തിരക്ക ചേട്ടാ, ഇവിടെ 8-ാം ക്ലാസ്സിലായില്ലേ? 8-ലോ? ഇവളോ? ഇവൾ ഏത് സ്കൂളിലാ പഠിക്കുന്നത്? ഇവിടെ അടുത്തുള്ള ഗവൺമെന്റ് സ്കൂളില്. അതെന്താ ഗവൺമെന്റ് സ്കൂളില്? ഇവളുടെ മുത്തച്ഛന്റെ കാര്യം അറിയാലോ ചേട്ടന്. ഓ ശരി എന്നാ, ഞങ്ങൾ അങ്ങോട്ട്. തോരാതെ പെയ്യുന്നൊരേ മാറി തീരം തോടുന്നൊരിടാ. പത്ത് രൂപയ്ക്ക് മലക്കറി. ഇപ്പൊ എവിടെയാ 10 രൂപയ്ക്ക് മലക്കറി ഇരിക്കണേ? ഓ, അവനിപ്പോ 8-ലല്ലേ, ട്യൂഷനും കാര്യങ്ങളും ബിസി ആയിട്ട് നടക്കുക. അവൻ ഇവിടത്തെ HSC ആ പഠിക്കുന്നത്. നിനക്കിപ്പോ എന്തോന്ന് പണി? ആ, അങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല. വല്ല പണിക്കും പൊയ്ക്കൂടെ, പോലെ വളർന്നില്ലേ. സാറേ, സ്കൂളില് കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. നമ്മൾ ഈ കുട്ടികളെ ആകർഷിക്കുന്ന ടൂറോ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്യണം. ഞാൻ സജി സാറിനോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഒരു സ്റ്റാഫ് മീറ്റിംഗ് വിളിച്ചു കൂട്ടണം. നിങ്ങളങ്ങ് തീരുമാനിച്ചോ? സാറേ, ഞാൻ അവിടുത്തെ എച്ചമ്മെന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ സംഘടനാ നേതാക്കന്മാരെല്ലാം കൂടി ആലോചിച്ച് തീരുമാനിക്കുക. ഞാനത് നടപ്പിലാക്കാം. അല്ലേ സാറേ? അതല്ലേ ശരി. നിങ്ങളങ്ങ് ചെയ്യേ. അപ്പോ സജി സാറിനോട് പറയാ. ശരി ശരി, ഓക്കെ. നിങ്ങൾ കുറച്ചുപേരെ കരുതിയാണ് ഞാൻ ഇത്രയും റിസ്ക് എടുക്കുന്നത്. പിന്നെ കാശ് കിട്ടിയായിരുന്നു സാറേ. ഞാൻ ശ്രമിച്ചതാ, നടക്കാഞ്ഞിട്ടാ. അതിൽ വിഷമമൊന്നും തോന്നരുത്. പിന്നൊരു കാര്യം, നമുക്ക് സർക്കാരിന്റെ പെർമിഷൻ കിട്ടിയിട്ടില്ല എന്നറിയാലോ. അറിയാ സാർ. നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അത് നമ്മുടെ എല്ലാവരെയും ജോലിയെ ബാധിക്കുന്ന വിഷയമാവും. തീർച്ചയായും. സാർ വളരെ ഗൗരവത്തോടെ ശ്രദ്ധിച്ച് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കുട്ടികളെ കൊണ്ടുപോയിട്ട് തിരിച്ചുകൊണ്ടു. തീർച്ചയായും സാർ. അതിനെ കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് അറിയാന്നുള്ളതാണ് സാർ. ഈ ടൂർ ഇപ്പൊ ഒരു അനിവാര്യ ഘടകമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ബസ്സിൽ. ആ, ഇതില് കേറിക്കോ. അതെനിക്കറിയാം. കുട്ടികളാരും എല്ലാം വ്യക്തമായി ഞാൻ നോക്കിക്കോളാം. ഈ ടൂർ ഇപ്പൊ ഒരു അനിവാര്യ ഘടകമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര റിസ്ക് എടുക്കുന്നത്. അത് സാറ് വന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും ചെയ്യും. യാതൊരു സംശയമില്ല. അതെനിക്കറിയാം. അതുകൊണ്ടാണ് എന്റെ സ്വന്തം റിസ്കില് ഞാൻ ഇതിന് പെർമിഷൻ തരുന്നത്. കുട്ടികളുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. തീർച്ചയായും. ഞാൻ ഓഫീസിലുണ്ടാ. ശരി. ഇനി നമുക്കിട്ട് വല്ല പണിയാണോ? ആ, എല്ലാരും ഉണ്ടല്ലോ. ഇനി എന്നെ പുറത്താക്കാനുള്ള വല്ല ഗൂഢാലോചനയാണോ? ഞങ്ങൾ അങ്ങനെ ചെയ്യോ സാറേ? സജി സാറേ, അപ്പൊ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? കുട്ടികൾ എല്ലാരും എത്തി. ഇനി കുറച്ച് രക്ഷകർത്താക്കളൂടെ വരാനുള്ളൂ. ഞാൻ പോയി നമ്മുടെ സുദർശൻ സാറിനെ കണ്ടിട്ട് വരാം. നിങ്ങൾ അങ്ങോട്ട് വയ്ക്കും. ശരി സാർ. അർജുന ചേട്ടനാണല്ലേ? ഹായ് ചേട്ടാ. ഞാൻ എപ്പോഴും ചേട്ടനെ കുറിച്ച് പറയും. ആക്ച്വലി ഐ എം എ ബിഗ് ഫാൻ ഓഫ് യു. വിനയൻ, രാജേഷ്, ആദിത്യൻ, ലക്ഷ്മി, വിനോദ്. പവിത്രെ, ആ പ്രകൃതിയെ കുറിച്ചുള്ള പാട്ടൊന്ന് പാടിയേ. ും കാത്തിടും പാടും കുയിലിൻ ഭൂമി ഗീതം.
ഇരുട്ടി തുടങ്ങി. തിരിച്ചു പോണ്ടേ സാറേ? സമയം ഒത്തിരി വൈകി. മക്കളെ കേറിക്കു, പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങളെ പെട്ടെന്ന് ഓടിപ്പോ. ഇവിടെ നോക്കി 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 സൈമ എവരെ അങ്ങ് കയറ്റി. പെട്ടെന്ന് 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 എല്ലാരും കേറിയല്ലോ അല്ലേ? ആ അങ്ങോട്ട് നീങ്ങിയിരുന്നെ. ഒരുപാട് സതീഷ ഒന്ന് പെട്ടെന്ന് പോണേ. ബസ് ഞങ്ങളെ പാസ് ചെയ്തു ബോസ്, ഞങ്ങൾ ജാമർ വെക്കാൻ പോവാ. മാറേ ചെയ്സ് വണ്ടിറ. നമ്മളിനി സ്കൂളിലേക്ക് എത്താൻ എത്ര സമയം എടുക്കും? കൃത്യമായിട്ട് അറിയില്ല സാറേ, രണ്ട് മണിക്കൂറെങ്കിലും. എന്ത് പറ്റി? എന്ത് പറ്റിയതാണോ വണ്ടിക്ക്? വണ്ടി ബ്രേക്ക് ഡൗൺ ആയി ചേട്ടാ, ഇനി മെക്കാനിക്ക് വന്നാലേ എടുക്കാൻ പറ്റൂ. സാറേ വണ്ടി ബ്രേക്ക് ഡൗൺ ആയോ? ഇനി ഏതെങ്കിലും മെക്കാനിക്ക് വന്നാലേ വണ്ടി എടുക്കാൻ പറ്റൂ. ഈ നേരത്തിന് ഏത് മെക്കാനിക്ക്? ഹലോ ബോസ്, പ്ലാൻ ചെയ്തതിലെ ബസ് ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ട്, നമ്മൾ ജാമർ വയ്ക്കാൻ പോവാം. ഓക്കെ ബോസ്. എടാ മച്ചാനെ വണ്ടി എടു. നമ്മുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയോ? ചെയ്യാ സമയവും വൈ. കാട്ടേരിയായി പോയല്ലോ ഈശ്വര. ഒരു വണ്ടി വരുന്നുണ്ട്, ഒന്ന് നിർത്താൻ പറയോ. ഒന്ന് നിർത്തണേ. എടാ വണ്ടി നിർത്ത് 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 നിർത്തണേ. എന്ത് പറ്റിയതാ ചേട്ടാ? ഞങ്ങളെ വണ്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ ആയി, ഒന്ന് ഹെൽപ്പ് ചെയ്യാ. ആ പിന്നെന്താ വിനീഷ്, ഒന്ന് നോക്കടാ. ശരിയാ, ഈ വണ്ടിയാ തിളക്കുള്ളതാ. ഒരു മെക്കാനിക്കിനെ കിട്ടിയാ. എന്താ ഈ തലയിക്കിട്ട്? അത് ഞങ്ങൾ പ്രോഗ്രാം കഴിഞ്ഞിട്ട് പറഞ്ഞ വണ്ടിയാ. ഓ എടുത്തപ്പോ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ചിലപ്പോ പുറകിലായിരിക്കും പ്രശ്നം. ഞാൻ നോക്കട്ടെ സാറേ, ഞാനൊന്ന് പുറകിൽ പോയി നോക്കിട്ട് വരാം. മണ്ണ് റെഡി ആയിട്ടുണ്ട്, കേറക്കോ. എല്ലാവരും കേറക്കോ. ശരിയായോ? എല്ലാം റെഡി ആയിട്ടുണ്ട്. അറെ സമയം ഒരുപാട് വൈകി, ഞാൻ സ്കൂളിലേക്ക് ഒന്ന് വിളിക്കട്ടെ. ശരി. അയ്യോ റേഞ്ച് ഇല്ലല്ലോ സാറേ. ഞാനൊന്ന് നോക്കട്ടെ. അയ്യോ എന്റെ കയ്യിൽ റേഞ്ച് കാണിക്കുന്നില്ലല്ലോ സാറേ. ഇതിലുണ്ടോ? കാണല്ലേ സാറേ, അതുകൊണ്ടായിരിക്കും റേഞ്ച് കിട്ടാത്തത് അല്ലേ. സാറേ റേഞ്ച് കിട്ടിയിട്ട് നമുക്ക് വിളിച്ചാൽ. എനിക്കെന്തോ ഒരു വല്ലായ്മ തോന്നുന്നു സാറേ, അവരാരും വിളിച്ചിട്ട് കിട്ടുന്നില്ല. എന്തോ പ്രശ്നമുണ്ട് സാറ്. ടെൻഷൻ അടിക്കായിരിക്കും, ചിലപ്പോ അവർ റേഞ്ച് കിട്ടാത്ത വല്ലയിടത്തും ആയിരിക്കും. എനിക്കങ്ങനെ തോന്നുന്നില്ല, കുട്ടികളെയും കൊണ്ടാ പോയിരിക്കുന്നത്. വല്ലത് സംഭവിച്ചാൽ നമ്മൾ എല്ലാരും സമാധാനം പറയേണ്ടി വരും. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ സാറേ. അവരായിരിക്കുന്ന തോന്നുന്നു. ഹലോ,
ഹലോ, വിക്ടറി എച്ച്എസ് അല്ലേ? അതെ സാർ, നിങ്ങളുടെ സ്കൂൾ ബസ് ഇവിടെ അഗസ്ത്യമരത്തിലേക്കുള്ള റോഡരികിൽ ആളൊഴിഞ്ഞു കിടക്കുകയാണ്. ഈ പരിസരത്തൊന്നും ആരെയും കാണാനില്ല. ബസ്സിൽ നമ്പർ കണ്ടതുകൊണ്ടാണ് വിളിച്ചറിയിക്കാൻ പറ്റിയത്. ഇന്ന് പല സർക്കാർ സ്കൂളുകളും പൂട്ടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. കുട്ടികളുടെ കുറവാണ് ഇതിന് പ്രധാന കാരണം. ഇന്നെല്ലാവരും അണ്ണയുടെ സ്കൂളുകളുടെ പിറകെ ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഒരു ഭാഗം ചിന്തിച്ചാൽ അത് നല്ലതാണ്. എന്നാൽ സാധാരണക്കാരനെയും സർക്കാർ ഇന്ന് നൽകുന്ന സൗജന്യ വിദ്യാഭ്യാസത്തെയും സംബന്ധിച്ചിടത്തോളം അത് വളരെയധികം ദോഷം ചെയ്യുന്ന ഒന്നുകൂടിയാണ്. അത്തരത്തിലുണ്ടാകുന്ന കുട്ടികളുടെ കുറവുകൾ ഇന്ന് നമ്മുടെ പല സർക്കാർ സ്കൂളുകളെ അടപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് നമുക്കെന്ത് ചെയ്യാൻ പറ്റും? പക്ഷേ അതൊക്കെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളല്ലേ. മാസാമാസം കൃത്യമായിട്ട് ശമ്പളം എണ്ണി വാങ്ങുന്നില്ല സാറേ. ഈ സ്കൂളിന്റെ പരിധി വെച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം. അത് ശരിയാണ് സാറേ. എന്നാ നമുക്ക് ഇവിടുന്ന് ഒരു സ്റ്റഡി ടൂർ പ്ലാൻ ചെയ്താലോ? ഇവിടുന്ന് സ്റ്റഡി ടൂർ പോയിട്ട് കുറെ കാലമായല്ലോ. നമുക്കൊരു ടെസ്റ്റ് നടത്തി അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന കുട്ടികളെ ഉൾപ്പെടുത്തി ഒരു വൺ ഡേ ടൂർ ആയാലോ? അത് നല്ലൊരു ആശയമാണ്. ഇനി മറ്റാർക്കെങ്കിലും എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. സാറേ, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാം. ഇപ്പൊ കേരളത്തിലുണ്ടായ പ്രളയവും അനുബന്ധ കാര്യങ്ങളും നമുക്കറിയാമല്ലോ. ഇനി വരാൻ പോകുന്നത് വലിയ വരൾച്ചയാണ്. ഇതിന് കാരണം എന്താണ് സാറേ? നമ്മൾ പ്രകൃതിയെ അമിതമായി ചൂഷണം ചെയ്യുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ ടൂർ കുട്ടികൾക്ക് പ്രകൃതിയെ സംരക്ഷിക്കണമെന്ന് സന്ദേശം നൽകുന്ന ഒന്നായാൽ, അല്ലെങ്കിൽ അത്തരത്തിൽ അവരെ ബോധവൽക്കരിക്കുന്ന ഒന്നായാൽ, അത് തീർച്ചയായും ഗുണകരമാകും. അത് ശരിയാണ് സാറേ. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് 80 കിലോമീറ്റർ അകലെ അഗസ്ത്യവനം എന്നൊരു വനപ്രദേശമുണ്ട്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. നമുക്ക് കുട്ടികളെ അവിടെ കൊണ്ടുപോയി ഒരു ബോധവൽക്കരണ ക്ലാസ് എടുക്കുകയും കുറച്ച് വൃക്ഷത്തൈകൾ നടുകയും ചെയ്താൽ അത് അവർക്കൊരു ബോധവൽക്കരണം ആവും സാറേ. സാർ എന്തായി പറയുന്നേ? ഈ പിള്ളേരെയും കൊണ്ട് ആര് പോകാനാ? ഈ പ്രായത്തിൽ കണ്ട കാട്ടിലൂടെ പിള്ളേരുടെ പുറകെ ഓടി കടക്കാൻ ആരെ കൊണ്ടാവുക? സാറ് കുറച്ച് പ്രാക്ടിക്കലായി ചിന്തിക്കേ. അത് ശരിയാണ് സാറേ. നമുക്കൊരു കാര്യം ചെയ്യാം. എല്ലാ അധ്യാപകരും വരണമെന്ന് നിർബന്ധമില്ല. താല്പര്യമുള്ള രണ്ടോ മൂന്നോ പേര് വരട്ടെ, കൂടെ രക്ഷാകർത്താക്കളെ ഉൾപ്പെടുത്താം. അത് നടക്കില്ല സാറേ. കുട്ടികളെ കൊണ്ട് ഇതേപോലുള്ള കാട്ടുപ്രദേശത്ത് പോകുക എന്ന് വെച്ചാ നടക്കില്ല. എന്തുകൊണ്ട് നടക്കില്ല? നമുക്ക് രക്ഷിതാക്കളുടെ പെർമിഷൻ മാത്രം മതി. ബാക്കി നടപടിക്രമങ്ങളൊക്കെ നമുക്ക് എച്ച് വഴി ചെയ്യാവുന്നേ ഉള്ളൂ. സാറേ, നമുക്ക് ആദ്യം പെർമിഷൻ കിട്ടും നോക്കാം, ബാക്കി പിന്നെ ചർച്ച ചെയ്യാം. അല്ല, നിന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ടൂറിന് വരുന്നുണ്ടോ? എന്തിനാടാ? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, ഒന്ന് ഇമ്പ്രസ് ചെയ്യാനായിട്ട്. അതൊന്നും നടക്കില്ല. അല്ല, നിന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ? ഏയ്, അച്ഛൻ ഭയങ്കര ബിസിയാ. പിന്നെ ചേട്ടനാണെങ്കിൽ സോഷ്യൽ വർക്കുമായിട്ട് നടക്കും. നീ എപ്പോഴും ഇത് പറയുമല്ലോ. നിന്റെ ചേട്ടനെ ഒന്ന് എനിക്ക് പരിചയപ്പെടുത്തി തരും. ഏ, ചേട്ടനെയോ? ആ, അതൊന്നും പറ്റൂല, ചേട്ടൻ ഭയങ്കര ബിസിയാ. അയ്യോ, നിന്നെ ഞാൻ രാവിലെ റേഷൻ അരി വാങ്ങാൻ പറഞ്ഞു വിട്ടില്ലടാ. പിന്നെ എന്താടാ ഈ കൊല്ലത്തിൽ? ഏ, രാവിലെ സഞ്ജീവ് നോക്കി എങ്ങോട്ട്? എടാ അച്ഛൻ റേഷൻ വാങ്ങാൻ പറഞ്ഞു വിട്ടടാ. നീ ഇങ്ങനെ അടിമക്കനായിട്ട് ജീവിച്ചോ? ഡാ, റേഷൻ അരി ചുമന്നാലൊന്നും നീ ഫേമസ് ആവില്ല. എന്നാരും പറഞ്ഞു അരിച്ചൊക്കെ ചുമന്നല്ലേ ടോമിന് ഫേമസ് ആയത്? മാത്രമല്ല, എന്നെ കണ്ട തീവണ്ടിയിലെ ടോവിനിയുടെ ലുക്ക് ഉണ്ടെന്ന് എല്ലാരും പറയുന്നത്. എന്തുവാടെ ഇത്? ശീലമായി പോയി അളിയ. വെറുതെ അല്ല നിന്റെ തന്നപ്പടി നിന്നെ ഓട്ടിക്കുന്നത്. ഞാൻ കരുതി അങ്ങേർക്ക് ഭ്രാന്തായി കാണുമെന്ന്. ഇതിന് അങ്ങേരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പോണ്. നീ ഇങ്ങനെ നടന്നാലൊന്നും ഫേമസ് ആവില്ല. ഇപ്പോഴത്തെ നിന്റെ ആഗ്രഹം എന്താ? നിന്നെ നാലാൾ അറിയണം, അതുവഴി നിനക്കൊരു സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടണം. അതിന് ഒരുപാട് വഴികളുണ്ട്. അതെന്ത് വഴി? നമുക്കൊരു പ്രാങ്ക് വീഡിയോ ചെയ്യാം. പ്രാങ്ക് വീഡിയോ? ഒന്ന് പോടേ. പ്രാന്തല്ലടാ പ്രാങ്ക്, ഈ തരികിടെ പോലത്തെ ആളുകളെ പറ്റിക്കുന്നത്. അതാവുമ്പോ ആളുകൾക്ക് ഒരു എന്റർടൈൻമെന്റ് ആവും, നിറയെ ഫാൻസും കിട്ടും, നിനക്ക് സിനിമയിലും കേറാം. അതെങ്ങനെ ചെയ്യൂടെ? അതിനൊക്കെ വഴിയുണ്ട് അളിയാ. ഇതാണ് പറ്റിയ സ്ഥലം. ഇവിടെ നമ്മൾ എന്തേലും ചെയ്താ അതാരെങ്കിലും കാണും. ചുമ്മാലടാ നിന്നെ തീവണ്ടി കളയാതടാ. ഇത് മൊത്തം ദുപ്പലാണല്ലോ. എടാ, ഈ ചന്തയിൽ നമ്മൾ എന്ത് ചെയ്യാനാടാ? നീ ആ നിക്കുന്ന ചേട്ടനെ കണ്ടാ? ആ വെള്ളയിൽ വരയിട്ട ഷർട്ടല്ലേ? നീ നൈസായിട്ട് പോയി പുള്ളിയുടെ പേഴ്സ് ഓടിച്ചിട്ട് ഓർഡർ.
എന്തോ എങ്ങനെ എന്നിട്ട് അവന്മാർ എന്നെ പിടിച്ചിട്ടിരിക്കേ. നീ ഞാൻ പറയും പോലെ ചെയ്താൽ മതി, നിനക്കൊരു പ്രശ്നം വരാതെ ഞാൻ നോക്കിക്കോളാം. നീ ആ ചേന്റെ അടുത്ത് പോയി പേഴ്സ് എടുത്ത് അങ്ങ് ഓടുക, ബാക്കി ഞാൻ ഏറ്റു. ഞാനിതെല്ലാം റെക്കോർഡ് ചെയ്യില്ല ഇവിടെ. എടാ പ്രശ്നമാവില്ല, നമുക്ക് ആ ചേനോട് ചോദിച്ചിട്ട് ചെയ്താ പോരെ. ഓടാ, റിയാലിറ്റി പോവും. നീ ഞാൻ പറയും പോലെ കേട്ടാ മാത്രം മതി, നിനക്കൊരു പ്രശ്നം വരാതെ ഞാൻ നോക്കിക്കോളാം. നീ പോ, പേഴ്സ് കണ്ടല്ലേ, ആ തോന്നിക്കുന്നു പോ. പോടേ, ഒന്ന് പോടേ. മണ്ടത്തരങ്ങള് കാണിച്ചോണ്ട് വന്നോളൂ, ബാക്കിയുള്ളവന് പണിയുണ്ടാക്കാൻ. നീ തന്നെ തന്നെ അങ്ങ് പിടിച്ചാ മതി. ചേട്ടാ ചേട്ടാ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? എന്തിനായി ടൂറ് പോണ കാര്യം? നിന്റെ സ്കൂളിൽ നിന്ന് പോണ സ്റ്റഡി ടൂർ അല്ലേ, ഞാൻ വന്നിട്ട് എനിക്ക് എന്താ ഗുണം? ചേട്ടാ ചേട്ടാ, വരാന്ന് പറഞ്ഞില്ലേ ചേട്ടാ? പ്ലീസ് ചേട്ടാ, ഒന്ന് വാ ചേട്ടാ, ചേട്ടനെ കൊണ്ടുവരാന്ന് ഞാൻ പറഞ്ഞു പോയി ചേട്ടാ. പ്ലീസ് ചേട്ടാ, ഒന്ന് മിണ്ടായിട ഇവിടെ കോണം കത്തപ്പോഴും എന്റെ ചന്തി എഴുവലി. ഓ ശരി, എനിക്ക് അവസരം വരും അല്ലേ അച്ഛാ. അച്ഛാ, ഈ വരുന്ന 15-ാം തീയതി സ്കൂളിൽ നിന്ന് ടൂറ് പോവാ. എന്റെ കയ്യിൽ നയാ പൈസ ഇല്ല, തൽക്കാലം നീ ടൂറണ്ട. പൈസ ഒന്നും കൊടുക്കണ, ഫ്രീ ആയിട്ടാ കൊണ്ടുവന്നേ. ശരിക്കും? എന്നാ ഞാൻ കൂടെ വരട്ടാ. ആ അച്ഛന്മാരെ ഒന്നും കൊണ്ടുപോകത്തില്ല. അല്ല, നീ എങ്ങോട്ടാ ടൂറ് പോകുന്നേ? മറൈൻ ഡ്രൈവിലേക്ക്. മറൈൻ ഡ്രൈവ്? മറൈൻ ഡ്രൈവാ? അല്ല, നീ എന്റെ അടുത്ത് ആദ്യമായിട്ട് ആവശ്യപ്പെട്ട ഒരു കാര്യമല്ലേ? അതിന് നിനക്ക് നിർബന്ധമാണെങ്കിൽ ഞാനും കൂടെ വരായിരുന്നു. ഇല്ല, നിർബന്ധമൊന്നുമില്ല. അല്ല, ഈ മറൈൻ ഡ്രൈവിലല്ലേ ചുമ്മന സമരമൊക്കെ നടന്നത്? ആ അടുത്ത് ഒരെണ്ണം വരുന്നുണ്ടെന്ന് കേട്ടു. ഏ ശരിക്കും? ഇതൊക്കെ ഒരു സമരാ. സമരം എന്ന് പറഞ്ഞാൽ അത് എന്റെ ആയ കാലത്ത് 90-95 ഒന്ന്. ഏ 95-ലൊക്കെ ഇന്ത്യ സ്വതന്ത്രയായില്ലേ, പിന്നെ ഏത് സ്വതന്ത്ര സമരം? കൊല്ലല്ലടോ, എന്റെ നെഞ്ചളവാ പറഞ്ഞേ. ആ നെഞ്ചും പിരിച്ച് ഞാൻ സമരത്തിന് മുമ്പിൽ നിന്നാൽ ബ്രിട്ടീഷ് പട്ടാളം വെടി വെക്കാൻ മറക്കും. മറക്കുന്നല്ലോ, വിറയ്ക്കും. ആ അത് ഇടയ്ക്കാരോ പറയുന്നത് ഞാനും കേട്ടായിരുന്നു. ഇതാരാണെന്ന് പറഞ്ഞാല്? പെങ്ങള മോനാ, നീ വിചാരിച്ചാൽ ഇവൻ ഒരു പണി തരപ്പെടുത്തി കൊടുക്കാൻ പറ്റും. എന്നിട്ട് എനിക്ക് പണിയിട്ടാണോ അല്ലേ? നിനക്ക് അങ്ങനെ തന്നെ വേണം. ഏയ്, അങ്ങനൊന്നുമല്ല, നല്ല ഗുരുത്വമുള്ള പയ്യനാ, കണ്ടില്ലേ? ആ ആ മമ്മൂദ് കയറിപ്പോ, കാറ് തുടച്ചേ മതി. അതിന് ഞാൻ കാറ് തുടച്ചു കഴിഞ്ഞില്ലല്ലോ മുതലാളി. ഒരുപാട് അങ്ങനെ തുടക്കണ്ട. അല്ല, ഞാൻ സമരത്തെ കുറിച്ച് പറഞ്ഞത് ശബരിമല വിഷയം ഇത്രയും രൂക്ഷമായതുകൊണ്ടാ. അത് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. പണ്ട് ഗാന്ധിജി കേരളത്തിൽ വന്നപ്പം ഇതുപോലൊരു പ്രശ്നം നടക്കായിരുന്നു. കേരളം നിന്ന് വിറക്കല്ലേ അന്ന് ആ സമരത്തിന് മുമ്പിൽ നിന്നത് ആരാ? ആരാ? നിന്റെ തന്ത. എന്റെ? ഞാനടോ, ഞാൻ. കണ്ടില്ലേ, അന്ന് ഗാന്ധിജി നേരിട്ട് എന്നോട് മോനെ പുഷേ. അല്ല, സ്നേഹത്തിൽ അങ്ങനെയാണ് എന്നെ മൂപ്പര് വിളിക്കുക. ഇപ്പോഴും നാട്ടുകാർ അങ്ങനെയൊക്കെ തന്നെ വിളിക്കുന്നേ, പക്ഷെ കേൾക്കാതെയാണെന്ന് മാത്രം. ഇതാരാണെന്നാ പറഞ്ഞ? നിങ്ങളുടെ മോനാ. നിനക്ക് അങ്ങനെ തന്നെ വേണം. അച്ഛൻ രാവിലെ തുടങ്ങിയോ? ഞാനിവർക്ക് കുറച്ച് ടിപ്സ് പറഞ്ഞു കൊടുക്കായിരുന്നു. രാവിലെ ഞങ്ങളെ പിടിച്ചിരുത്തി കത്തി വെക്കുക, ഒന്ന് ഞങ്ങളെ രക്ഷിക്കൂ. അല്ല, ഞാൻ വെറുതെ. അച്ഛൻ ഇന്ന് ബാങ്കിൽ ഓഡിറ്റിംഗ്, സോ വരാ ലേറ്റ് ആവും. മകന്റെ ഭാര്യ? അച്ഛ, ഞാൻ വൈകിട്ട് വീട്ടിലൊന്ന് കേറിയിട്ടേ വരൂ. അച്ഛന് തീരെ സുഖമില്ല. അയ്യോ, ഇന്നലെ അമ്മ വിളിച്ചപ്പോ പറഞ്ഞിരുന്നു ആ പഴയ നെഞ്ചുവേദന വീണ്ടും വന്നു. അയ്യോ, എന്ത് പറ്റി? ഞാൻ 2 ദിവസം മുമ്പ് വിളിച്ചതാണല്ലോ. വെറുതെ അല്ല, അവിടെ വിളിച്ച് ഈ കഥയൊക്കെ പറഞ്ഞു കാണും. മോളെ, നീ എപ്പോ തിരിച്ചെത്തും? ഞാൻ ലേറ്റ് ആവും. മോളുടെ സ്കൂളിൽ നിന്ന് ടൂറ് പോയിരിക്ക. അച്ഛൻ ഒന്ന് അവളെ പിക്ക് ചെയ്യണേ, മറക്കല്ലേ. അവൾ ഇവിടെ അടുത്തൊരു ബാങ്കിലാ വർക്ക് ചെയ്യുന്നത്. ഓ, അത് ശരി. ആ മോളെ, ഞാൻ കൊണ്ടുവിടാം. വേണ്ട മമ്മദ്, ഞാനൊരു ഓട്ടോ വിളിച്ച് പോയിക്കോളാം. പിന്നെ വൈകുന്നേരം മോളെ കൂട്ടാൻ അച്ഛന്റെ കൂടെ ഒന്ന് പോണേ, മറക്കല്ലേ. ഓ ശരി. അല്ല കേശവ,
ഞാൻ പറഞ്ഞ കാര്യം ശബരിമല അല്ലേ, അതില് ഇവന്റെ ജോലിക്കാരിയെ നീ ഇങ്ങോട്ട് അടുത്തു വന്നെ. ഓ അതെ, നീ ഇവിടെ നേരെ പുറത്തിറങ്ങുക, എന്നിട്ട് ഓട്ടോ പിടിച്ച് പാളയത്തിലേക്ക് പോവുക. ആ പാളയത്തിലാണ് ജോലി? അല്ല, അവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ ഒരു ഓവർ ബ്രിഡ്ജ് കാണാം. ആ ഓവർ ബ്രിഡ്ജ് കഴിഞ്ഞ് ചെല്ലുമ്പോ ഒരു തിയേറ്റർ കാണും. ഓ തിയേറ്ററില്ല? അല്ല, പിന്നെ അങ്ങോട്ട് പോകരുത്. ഓവർ ബ്രിഡ്ജ് എപ്പുറത്ത് വെച്ച് നേരെ എടുത്തിട്ട് ഒരു ഇറക്കുണ്ട്. ആ ഇറക്കമുണ്ട്, ഇറക്കത്തിൽ ഇവനെ കൊണ്ട് ഇരിക്ക. അല്ല, പിന്നെ രാവിലെ ഓരോന്ന് വരും കുച്ചും പിടിച്ചുകൊണ്ട്. ഈ പണിയെടുത്തോട് വല്ല കൊടുത്ത്. നമുക്ക് ഇതുവരെ സർക്കാരിൽ നിന്ന് പെർമിഷൻ കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം അറിയാലോ? അറിയാം സാർ. നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ നമ്മുടെ എല്ലാവരുടെയും ജോലി അത് ബാധിക്കും. അതുകൊണ്ട് സാർ വളരെ ഗൗരവത്തോടെ ശ്രദ്ധിച്ച് ഒരു ബുദ്ധിമുട്ടും വരാതെ കുട്ടികളെ കൊണ്ടുപോയിട്ട് തിരിച്ചുകൊണ്ടുവരണം. സാർ അതെനിക്കറിയാം. കുട്ടികളുടെ കാര്യമെല്ലാം ഞാൻ വ്യക്തമായി നോക്കിക്കോളാം. ഈ ടൂർ ഇപ്പോൾ ഒരു അനിവാര്യ ഘടകമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും റിസ്ക് എടുക്കുന്നത്. അത് സാറ് വന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും ചെയ്യും. യാതൊരു സംശയവും വേണ്ട. അതെനിക്കറിയാം. അതുകൊണ്ടാണ് എന്റെ സ്വന്തം റിസ്കിൽ ഞാൻ ഇതിന് പെർമിഷൻ തരുന്നത്. കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടും വരാതെ ശ്രദ്ധിച്ച് സാർ കൊണ്ടുപോയിട്ട് കൊണ്ടുവരണം. തീർച്ചയായും. ശരി, നടക്കട്ടെ. ശരി, ഞാനേ ഓഫീസിലുണ്ടോ? ശരി ശരി. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ സ്കൂളിൽ നിന്നും ഇന്നൊരു പഠനയാത്ര പോവുകയാണ്. യാത്രയിൽ പങ്കെടുക്കുന്ന കുട്ടികൾ അധ്യാപകരുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ടതാണ്. ടീച്ചറെ, ഇതൊന്നും അനുവദിച്ചു കൊടുക്കരുത്. ഇതെന്തോ അഴിമതി നടത്താനുള്ള ശ്രമമാണ്. ശരിയാ, എനിക്കും അത് തോന്നി. ക്ലാസ്സിലെ കേടായ ഫാനൊന്നും മാറ്റിയിടാൻ പറഞ്ഞപ്പോ ഫണ്ടില്ലെന്ന് പറഞ്ഞ പാർട്ടീസാ. അത് ശരിയാ ടീച്ചറെ, ഈ കാട്ടിലോട്ടൊക്കെ ടൂർ വയ്ക്കാന്ന് പറഞ്ഞാൽ വലിയ ചെലവുള്ള കാര്യമല്ലല്ലോ. ഇതെന്തോ ഉടായിപ്പാ. അതെ അതെ സാറ്, എന്താണ് രണ്ടുപേരും കൂടെ രാവിലെ? പ്രത്യേകിച്ചൊന്നുമില്ല. അതെ, ഞാൻ നന്നായി പറഞ്ഞതാ ടീച്ചറെ, വണ്ടർലാൻഡിലേക്ക് പോവാന്ന് കേട്ടില്ല. സാർ എന്താ സാറെ കൊച്ചി പിള്ളേരെ പോലെ? പിള്ളേർക്കാണ് തുള്ളിയും കൂടുതൽ. എന്താ എല്ലാവരും കൂടി ഒരു ഗൂഢാലോചന, എന്നെ പുറത്താക്കാനുള്ള വല്ല പ്ലാനും ആണോ? ഞങ്ങൾ അങ്ങനെ ചെയ്യൂ സാറേ. പിന്നെന്താ രാവിലെ ഒരു ചർച്ച? സാർ ഈ ടൂർ വേണോ? അതെന്താ അങ്ങനെ, നമ്മളെല്ലാം പ്ലാൻ ചെയ്തതല്ലേ? എന്നാലും അല്ലേ അല്ലേ സാറേ. അതെ. അപ്പോ സജി സാറേ, കാര്യങ്ങളൊക്കെ എങ്ങനെ? കുട്ടികളെല്ലാരും എത്തി, ഇനി കുറച്ച് രക്ഷകർത്താക്കളൂടെ വരാനുള്ളൂ. ഞാൻ പോയി നമ്മുടെ സുദർശൻ സാറിനെ ഒന്ന് കണ്ടിട്ട് വരാം. സാറേ നമ്മളെന്തിനാ ഇനിയും വെയിറ്റ് ചെയ്യുന്നത്? കുട്ടികളെ കൊണ്ടുവന്നില്ലേ? ഞാൻ ആ 9 അക്ഷയുടെ അച്ഛനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഓ, ആളൊരു പോലീസുകാരനാണെന്നേ ഉള്ളൂ, നമ്പർ 1 മണ്ടന. ഞാൻ പറഞ്ഞു പറയല്ലേ. സാറിന് 100 ആയിസ സാറിനെ പറ്റി ഇപ്പൊ പറഞ്ഞേയുള്ളൂ. ഇയാളെന്തിനെ കുറിച്ച് പറഞ്ഞേ? സാറ് ഡിപ്പാർട്ട്മെന്റിൽ പുലിയാളെന്നൊക്കെ പറഞ്ഞ് കേക്കുന്നുണ്ട്. അതൊരു സത്യം മാത്രം. ടൂർ പോവല്ലേ സാറെന്താ ഈ വേഷത്തില്? രാവിലെ ഞാൻ നനച്ചിട്ട് നിക്കറ, ഉണങ്ങിട്ടില്ല. ജസ്റ്റ് മിനിറ്റ്. ഞാൻ അർജുന്റെ ചേട്ടനാണ്. അർജുന്റെ ചേട്ടനാ? കണ്ടാ പറയില്ല. അതെല്ലാരും പറയുന്നുണ്ട്. അച്ഛൻ പണ്ട് പട്ടാളത്തിലായിരുന്നേ, സമയത്തിന് ലീവൊക്കെ. അർജുൻ ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു. മോ ഒരു കാര്യം ചെയ്യ്, ബാഗ് കൊണ്ട് ബസ്സിൽ പോയി. ഓക്കെ സാർ, ഓക്കെ. മോള് HMനെ ഒന്ന് അറിയിക്കോ. ശരി സാർ. അർജുന്റെ ചേട്ടനാണല്ലേ? ഹായ് ചേട്ടാ. അവൻ എപ്പോഴും ചേട്ടനെ കുറിച്ച് പറയും. വീട്ടിലെ ഫാൻ നല്ലതാ, പണ്ടച്ഛൻ പട്ടാളത്തിൽ നിന്ന് കൊണ്ടുവന്നതാ. ഇത്തിരി സൗണ്ട് ഉണ്ടെന്നേ ഉള്ളു, ഭയങ്കര കാറ്റാ. അതിനെ പറ്റി അവൻ നിന്റെ അടുത്ത് പറഞ്ഞോ? തമാശ പറഞ്ഞാണല്ലേ. അല്ല ചേട്ടാ, എങ്ങനെ ഈ സോഷ്യൽ വർക്ക് ചെയ്യാനുള്ള ടെൻഡൻസി ഇടുന്നേ? അതും മൈക്രോസോഫ്റ്റിലെ ജോലി കളഞ്ഞിട്ട്. അർജുൻ പറഞ്ഞപ്പോ ഞാൻ ശരിക്കും ഷോക്കായി. ചേട്ടൻ അവിടെ 300,000 രൂപ സാലറി ഉണ്ടായിരുന്നില്ലേ, പിന്നെന്തിനാ ജോലി കളഞ്ഞ? എത്രയെന്ന്? 300,000. എന്താ ചേട്ടാ?
അച്ഛാ ഒരു 30 രൂപ ഉണ്ടോ? ഇല്ല. ഒരു 20 രൂപ? ഇല്ല. ഒരു 10 രൂപയെങ്കിലും? ഇല്ല. അച്ഛാ ഒരു 5 രൂപയെങ്കിലും ഉണ്ടോ നിങ്ങളെ കയ്യില്? നിനക്ക് എന്തിനാടാ ഇപ്പൊ പൈസ? മിനി ഗോൾഡ് വാങ്ങാനായിരുന്നു. സാർ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടെന്ന് സുദർശൻ സാർ പറയാൻ പറഞ്ഞു. ഒരു കുട്ടിയുടെ അച്ഛനെ സാറിനെ കാണണമെന്ന് പറഞ്ഞു. മോള് പോയിക്കോ, ഞാൻ അങ്ങ് വന്നോ. അല്ല നിങ്ങളാരാ? ഞാൻ എട്ടി പഠിക്കുന്ന അർജുന ചേട്ടനാണ്. അവനിപ്പോ അങ്ങോട്ട് പോയല്ലേ ഉള്ളു. ആണോ മോനെ, കുട്ടികളൊക്കെ നോക്കിക്കോണം. ശരി സാർ. എല്ലാം ഗുരുത്തം കെട്ടവന്മാരാ, ശ്രദ്ധിച്ചോളണം. റിസ്ക് അല്പ കൂടുതലാ, അറിയാലോ കാടാണ്. കാടാ? ഏത് കാട്? അഗസ്ത്യവനം. അഗസ്ത്യവനം? അമ്മച്ചി ഏക്കിലെടുക്ക ഏക്കിലെടുക്ക ഇതുവരെ പോയത് കണ്ടീ? മലയാളത്തിൽ പറയടാ. അമ്മച്ചി എരപ്പാളിയാണെങ്കിൽ മലയാളിയ. എന്തുപറ്റി? ഒന്നുമില്ല സാർ. ബാഗ് കൊണ്ടുപോയി വണ്ടി വെക്ക്. ആ ഓക്കെ. ഈ കാട്ടിപ്പോയി ഞാൻ ആരെ പിടിച്ച് ഉമ്മ വയ്ക്കാനാ? കണ്ടിട്ടൊരു കള്ള ലക്ഷണം. ആ കേറിക്കോ കേറിക്കോ. അർജുൻ, രാജേഷ്, അശ്വിൻ, അമലേന്ദു, ശ്രാവൺ, കിരൺ, അഷറഫ്, ആകാശ്, പവിത്ര. ഞാൻ വിളിച്ചോളാം. കുട്ടികളെ നന്നായിട്ട് ശ്രദ്ധിക്കണേ സുദർശൻ സാറെ. ആ ശരി സാർ. ശരി. ഹലോ. ആരാ ഇത്? ആ ഞാനാ. ഒരു വിവരവും ഇല്ലല്ലോ. ഞാൻ 2 ദിവസം മുമ്പ് വിളിച്ചതല്ലേ. ആ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? അല്ല ഒന്നുമില്ല. എന്ത് പറ്റി മാധവ? മോള് നിനക്ക് സുഖമില്ലെന്ന് പറഞ്ഞു. ആ പഴയ നെഞ്ചുവേദന പിന്നെ വന്നില്ലേ? ഹേയ് വയസ്സായിക്കൊണ്ടിരിക്കുകയല്ലേ. അത് നിനക്ക് മാത്രല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ട് നെഞ്ചുവേദന? വേറെ കുഴപ്പമൊന്നുമില്ല, ആസ് യൂഷ്വൽ. ഡോക്ടർ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് രാവിലെ മോള് പറഞ്ഞപ്പോഴാണ് ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. അല്ല വിളിക്കുമ്പോഴെങ്കിലും നിനക്കൊന്ന് പറഞ്ഞുകൂടെ? ഹേ അതിനു മാത്രമേ എനിക്കൊന്നുമില്ലടോ. നിങ്ങളൊക്കെ കൂടി എന്നെ രോഗിയാ കരുതാ മതി. അത് വിട്. മനു എന്നാ നാട്ടിലെത്തുന്നേ? അവൻ അടുത്ത മാസം വരുന്ന പറഞ്ഞേ. മോൾ അങ്ങോട്ട് വരുന്നുണ്ടെന്ന്. നീ അവളോട് എന്നെ നേരിട്ട് ചോദിക്ക്. ആ അവൾ എത്തിന്നാ തോന്നുന്നേ. മതി മതി, ഇവിടെ തന്നെ. ചേട്ടാ ഒരു 10 മിനിറ്റ്, ഇപ്പൊ വരാം. ഒരു 10 മിനിറ്റ്. ചേച്ചി എനിക്ക് വെയിറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല, വേറെ ഓട്ടോ ഉണ്ട്. ഇപ്പൊ വരാം. പുറത്തൊരു ഓട്ടോ വന്നിട്ടുണ്ട്, ഞാൻ പിന്നീട് വിളിക്കാം. വേറെ വിശേഷമൊന്നുമില്ലോ. എന്ത് വിശേഷം? ശരി ഓക്കെ. ആ മോളെ, അമ്മേ നിനക്കൊന്ന് ബാങ്കിൽ പോണ്ടേ? പോണമ്മേ, ഓഡിറ്റിംഗ്. അച്ഛനെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. അച്ഛനിപ്പൊ എങ്ങനെയുണ്ട്? ഡോക്ടർ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞേക്കാ. അച്ഛനകത്തുണ്ട്, നീ പോയി കണ്ടോ. ഞാനൊന്ന് കണ്ടിട്ട് വരാം. ആ നീ മോളെ കൂടെ കൂട്ടിക്കൊണ്ടു വരാത്ത എന്താ? അവളുടെ സ്കൂളിൽ നിന്ന് ടൂർ പോയിരിക്കാമേ. ശരി. അയ്യോ അച്ഛന്റെ കണ്ണിന് ഇത് എന്ത് പറ്റി? ഇതൊന്നുമില്ല മോളെ, അസുഖത്തിന്റെ ഒരു ഭാഗമാ. നീ ടെൻഷൻ അടിക്കണ്ട, 2 ദിവസം കൊണ്ട് മാറിക്കോളും. അച്ഛനോട് ഞാൻ എത്ര വട്ടം പറഞ്ഞു പുറത്ത് നല്ലൊരു ഹോസ്പിറ്റലിൽ കാണിക്കാന്ന്. എന്തിനാ മോളെ അതൊക്കെ? വാ നീ ഇരിക്ക. ഇതും കൊണ്ട് നടക്കാനാണോ അച്ഛന്റെ ഭാവം? ഞാൻ ഇടയ്ക്ക് മനുവേട്ടനോട് പറഞ്ഞിരുന്നു, അടുത്ത ലീവിന് വരുമ്പോ അച്ഛനെ കൂടെ കൊണ്ടുപോവാന്നാ പറഞ്ഞേ. നമുക്ക് അവിടെ നല്ലൊരു ഹോസ്പിറ്റലിൽ കാണിക്കണം. അതൊന്നും വേണ്ട മോളെ. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ അച്ഛാ? എനിക്കിപ്പോ യാതൊരു പ്രശ്നവുമില്ല. I am completely fine. അത് അച്ഛൻ മാത്രം പറഞ്ഞാ പോരാ, നമുക്ക് ഹോസ്പിറ്റലിൽ കാണിക്കണം. അതൊക്കെ വിട്. നീ മോളെ കൂടി കൂട്ടിക്കൂട്ടി വരാത്ത എന്താ? എനിക്ക് അവളെ കാണാൻ കൊതിയാവുന്നു. അവൾക്ക് ക്ലാസ് ഇല്ല അച്ഛാ, 2 വർഷം കൂടെ കഴിഞ്ഞാ 10th. നിനക്ക് അവധി ദിവസം നോക്കി വന്നാ പോരെ. 100 കൂട്ടം തിരക്കാണച്ഛാ. ഇന്നാണെങ്കി ബാങ്കിൽ ഓഡിറ്റിങ്ങും, വൈകുന്നേരം ഇറങ്ങാന്ന് വെച്ചാ ഒത്തിരി ലേറ്റ് ആവും. അതാ രാവിലെ തന്നെ അച്ഛനെ കണ്ടിട്ട് പോവാന്ന് വെച്ച. നിനക്ക് എന്നും ഉണ്ടല്ലോ ഓരോ കാരണങ്ങള്. അങ്ങനല്ല അച്ഛാ. ഒന്നുമില്ലെങ്കിലും അവളെന്റെ പേരക്കുട്ടിയല്ലേ,
എനിക്കും ഇല്ലേ അവളെ കാണാൻ ആഗ്രഹങ്ങള്. ഞാൻ ഇനി എത്ര നാള് കാണുന്ന ആർക്കറിയാം. അങ്ങനെ പറയല്ലേ അച്ഛാ, ഞാൻ ഇന്നലെ അവളെയും കൂട്ടി വരാനാ തീരുമാനിച്ചത്. അപ്പോഴാ അവളുടെ ഒരു ടൂറ്. ഇന്നലെ എന്നോട് പറയുന്നത്, നേരത്തെ പറഞ്ഞാ ഞാൻ തീരുമാനം മാറ്റുന്നു വെച്ചിട്ടാ. എല്ലാ അടവും പഠിച്ചു വെച്ചിട്ടുണ്ട് അച്ഛാ, ഭയങ്കര കുസൃതിയാ. നിന്റെ അല്ലേ മോള്, കുട്ടിക്കാലത്ത് നീ എന്തോരം കാണിച്ചിരിക്കുന്നു. അതൊക്കെ വെച്ച് നോക്കുമ്പോ അവള് പാവാ. പഠിച്ചാ മതിയായിരുന്നു, രണ്ടു വർഷം കഴിഞ്ഞ് SLC എഴുതേണ്ട കുട്ടിയാ. ഞാനും മനുവേട്ടനും ഒരുപാട് നിർബന്ധിച്ചതാ വേറെ നല്ല സ്കൂളിലേക്ക് മാറ്റാന്ന്. പക്ഷെ മനുവേട്ടന്റെ അച്ഛൻ സമ്മതിക്കണ്ടേ? നല്ല ടീച്ചിങ് ഇപ്പോഴും സർക്കാർ സ്കൂളിലെന്ന പുള്ളിക്കാരന്റെ വാദം. വലിയ പാടാച്ചാ, ചില നേരത്ത് ദേഷ്യം വരും. പഴയ സ്വഭാവത്തിനൊരു മാറ്റം ഇല്ലേ? എവിടെന്ന് രാവിലെ രണ്ടുപേരെ കിട്ടിയിട്ടുണ്ട്, പിടിച്ചിരുത്തി കത്തി വെക്കുക. അത് വിട്, നീ വല്ലതും കഴിച്ചോ? ഇല്ല. അടുക്കളയിലുണ്ട്, നീ പോയി. അയ്യോ സമയം ഒട്ടുമില്ല അച്ഛാ, ഞാൻ അമ്മയെ കണ്ടിട്ട് ഉടനെ ഇറങ്ങും. അച്ഛൻ റെസ്റ്റ് എടുത്തോളൂ, ബൈ, ടേക്ക് കെയർ. ഓട്ടോ വെയിറ്റ് ചെയ്യാം. ഇവളുടെ ഒരു കാര്യം, ഹലോ. ഹലോ കേശവൻ സാറല്ലേ? ഞാൻ സാറിന്റെ വലിയൊരു ആരാധകനാ. ആരാ സംസാരിക്കുന്നേ? ഞാൻ ആരാണെന്ന് പറഞ്ഞ പിന്നെ കഥ തീർന്നില്ലേ സാറേ? തൽക്കാലം സാർ അറിയേണ്ട ഒരു കാര്യം ഞാൻ പറയാം. സാറിന് വളരെ വിലപ്പെട്ട ഒന്ന് എന്റെ കയ്യിൽ ഭദ്രമായിട്ടുണ്ട്. നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് എന്താ വേണ്ടത്? സാറിന്റെ പേരക്കുട്ടിയുടെ സ്കൂളിൽ നിന്നും ഇന്ന് ടൂർ പോയിരുന്നില്ലേ? ആ പോയ ബസ് ഞങ്ങളൊന്ന് ഹൈജാക്ക് ചെയ്തു. അപ്പോഴാ അറിയുന്നത് സാറിന്റെ പേരക്കുട്ടി അതിലുണ്ടെന്ന്. അപ്പോ അത് വിളിച്ചറിയിക്കുക എന്നത് എന്റെ കടമയല്ലേ? ഒന്നുമില്ലേലും ഞാൻ സാറിന്റെ ആരാധകനല്ലേ? നിങ്ങൾ ആളെ കളിയാക്കാണോ? ഞാൻ ആരാന്ന് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായില്ലല്ലേ? മനസ്സിലായത് കൊണ്ടല്ലേ സാറേ സാറിനെ തന്നെ വിളിക്കുന്നത്. എന്നാ ഇനി കാര്യമായിട്ടൊരു കാര്യം പറയാം. എനിക്കൊരു 50 ലക്ഷം രൂപ തന്നാ സാറിന്റെ ചെറുമോളെ അങ്ങ് തിരിച്ചു തന്നേക്കാം. മേലി നമ്പറിൽ വിളിക്കരുത്, കുറെ എണ്ണ അറിഞ്ഞിട്ടുണ്ട് ആളെ വെടിയാക്കാൻ. ഈ ഫോൺ കണ്ടുപിടിച്ചാൽ തച്ചു കൊല്ലണം. ആ കൂട്ടത്തിൽ മുതലാളി ഉണ്ടെന്ന് പറഞ്ഞാണല്ലോ. ഏത് കൂട്ടത്തില്? അല്ല, ഫോൺ കണ്ടുപിടിച്ചതില്. ആദ്യം തന്നെ ലാൻഡ് ഫോൺ, ഇത് മൊബൈൽ അല്ലടോ. അല്ല, ആരാ മുതലാളി വിളിച്ചത്? എന്താ പ്രശ്നം? ആരോ വെറുതെ കളിപ്പിക്കാൻ വിളിക്കാന്ന്. മറ്റേ സ്കൂൾ ബസ് ഹൈജാക്ക് ചെയ്തെന്നോ മോള് വരെ കസ്റ്റഡിയിലാണെന്നോ ഒക്കെ ചുമ്മാ തള്ള. അതും എന്നോട്? ഒന്നും അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല മുതലാളി. മുതലാളി ഒന്ന് സ്കൂൾക്ക് വിളിച്ച് തിരക്കേ, ഒന്നും പറയാൻ പറ്റാത്ത കാലാ. എടാ, ഇതാരോ കൽപ്പിക്കാൻ വിളിച്ചാന്ന്. അല്ല മുതലാളി, ഇതൊരു സ്ഥിരം സംഭവം ആയിക്കൊണ്ടിരിക്കുക. നേരോ ഇന്നലെയും കൂടി ഞാൻ പത്രത്തിൽ വായിച്ചതാ. എന്തായാലും മുതലാളി ഒന്ന് വിളിച്ചു നോക്ക്. ഞാനൊന്ന് മോളെ വിളിക്കട്ടെ. ഹലോ. ആ പറയണോ അച്ഛാ. ഹലോ മോളെ, എത്തിയോ? ഇല്ല, ഞാൻ വന്നോണ്ടിരിക്ക, ബാങ്കിൽ എത്തിപ്പ താമസിച്ചു. അതാ അത് പോകുന്ന വഴിക്ക് വീട്ടിലൊന്ന് കേറിയായിരുന്നു, അതാ താമസിച്ചെ. പിന്നെ മോളെ, നീ ആ സ്കൂളിലെ നമ്പറും തന്നാട്ടെ. എന്തിനാ അച്ഛാ സ്കൂളിലെ നമ്പര്? ഒന്നുമില്ല, അവരെത്തിന സമയം ഒന്ന് വിളിച്ച് കൺഫേം ചെയ്യാനാ. അതാ ഹോളിലെ ഷെൽഫിൽ ഒരു ഡയറി ഇരിപ്പുണ്ട് അച്ഛാ, അതിലുണ്ട്. മമ്മേ, നീ ആ സെൽഫിൽ എന്റെ ഡയറി ഇങ്ങോട്ട് എടുത്താട്ടെ. ഇതെന്താ ഗ്ലോവ്? അല്ലടാ, നിന്റെ അച്ഛന്റെ ചം. എന്നെ എന്തിനടാ കെട്ടിട്ടെ? ഞാൻ പോലീസാടാ. നീ എന്തിനാ എന്നെ അടിച്ചത്? കള്ളം പറയില്ലേ ചേട്ടാ, കുളം പറയാണെങ്കിലും പോലീസിനെ മണ്ടൻ. നിനക്ക് ഞാൻ പുറത്തിറങ്ങിട്ട് കാണിച്ചാടാ. പേടിക്കിന്റെ മോളെ, നമുക്ക് ഉടനെ തിരിച്ചു പോവാം. സാർ, നമ്മുടെ കൂടെയുള്ള ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി? നമ്മൾ എങ്ങനെ തിരിച്ചു പോകും സാറേ? ആലോചിച്ചിട്ട് എത്തും. മിണ്ടാതിരടാ, ബോസ് വരട്ടെ, നിനക്കൊക്കെ കാണിച്ചു തരാം. ഈ മത്തിയുടെ ശബ്ദം ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. കുളിച്ചിട്ട് ഒരാഴ്ച അല്ലായുള്ളൂ, ചൊറിച്ചിലാണല്ലോ. അളിയാ, എടാ എന്നെ മനസ്സിലായോ? എന്ത്?
നീ എന്റെ കൂടെ പഠിച്ചല്ലേ, നിന്റെ കൂടെ പഠിച്ചെന്നും പറഞ്ഞ തീവ്രവാദി ആയിക്കൂടെ. സോപ്പിടാ നോക്കുന്നടാ നാരി. എന്തുവാടേ ഇവന്മാരെല്ലാം ഉടായിപ്പാടേ. ആ നിന്നെ പോലെ തന്നെ. ഹലോ, ആ ഞാൻ എട്ടാം ക്ലാസ് പഠിക്കുന്ന പവിത്രയുടെ ഗ്രാൻഡ് ഫാദർ ആണ് സാർ. പറയണ സാർ, കുട്ടികൾ എത്ര മണിക്ക് എത്തും? അവിടെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ. അല്ല അതെന്താ സാർ അങ്ങനെ ചോദിച്ചത്? കുട്ടികളെല്ലാവരും സേഫ് ആണല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ സാർ? ഒന്നുമില്ല. പിന്നെ എനിക്കൊരു കോള് വന്നു എന്നേ, അതൊന്ന് കൺഫേം ആക്കാൻ വേണ്ടി വിളിച്ചതാ. ഫോൺ കോളോ? ആരാണ് സാർ വിളിച്ചത്? എപ്പോഴായിരുന്നു? ഒരു പത്ത് മിനിറ്റായി കാണും. എന്തു പറ്റി സാർ? ഏയ് ഒന്നുമില്ല. സാർ ഇപ്പോൾ വീട്ടിലാണോ? അതെ ഞാൻ വീട്ടിൽ തന്നെയുണ്ട്. സാറിന് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ തോപ്പുംപടി പാലം വരെ ഒന്ന് വന്നാൽ നമുക്ക് നേരിട്ട് സംസാരിക്കാം. ഓ മറ്റാരും തൽക്കാലം ഈ വിവരം അറിയിക്കണ്ട സാർ. ഓ ഓക്കെ. അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഞാനൊരാളെ തരാം. മോനെ മോനെ എന്റെ മാമ, ഇവൻ എന്തോ വേണോന്ന്, നീ അത് കൊടുത്തേ. എന്താ ചേട്ടാ? ചേട്ടനാ? ആരുടെ ചേട്ടൻ? എന്താ ബോസ്? അവൻ പോത്തു പോലെ വളർന്നില്ലേ ഉള്ളൂ. കൊച്ചു കുഞ്ഞിന്റെ മനസ്സിലാണ്. വിളിച്ചോണ്ട് പോടാ ഇങ്ങോട്ട്. ഞാൻ പറയുന്നതൊക്കെ ശ്രദ്ധിച്ച് കേൾക്കണം. പെട്ടെന്ന് ചാടിക്കറി ഒന്നും ചെയ്യരുത്. നമ്മൾ അറിഞ്ഞതൊക്കെ ശരിയാണ്. നമ്മളിത് പോലീസിൽ അറിയിക്കാത്തത് സ്കൂളിന്റെ റെപ്യൂട്ടേഷനെ അത് ബാധിക്കുന്നുള്ളതുകൊണ്ടാണ്. മാത്രമല്ല നമ്മുടെ അധ്യാപകരെ കോണ്ടാക്ട് ചെയ്യാൻ മറ്റു വഴികൾ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഫോൺ. ഹലോ, ആ നിങ്ങൾക്ക് എന്താ വേണ്ടത്? അതെന്ത് ചോദ്യമാ സാറേ? ഞാനൊരിക്കൽ പറഞ്ഞതല്ലേ എനിക്കൊരു 50 ലക്ഷം രൂപയാ വേണ്ടതെന്ന്. ചുറ്റും ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാം, അവരോടൊക്കെ ആലോചിച്ച് പോലീസിലെങ്ങാനും അറിയിച്ച പിന്നെ സാറ് സാറിന്റെ ചെറുമോൾക്ക് വേണ്ടി കാത്തിരിക്കണ്ട. അവളെ അങ്ങ് മറന്നേക്കണം. പിന്നെ കാശ് എത്തിക്കേണ്ട സ്ഥലവും സമയവും ഞാൻ അറിയിക്കാം. അയാളാ വിളിച്ചത്? അയാൾ എന്താ പറഞ്ഞേ? ഈ വിവരം നിങ്ങൾ പോലീസിൽ അറിയിച്ചാൽ അതിന്റെ ഭവിഷ്യത്തിൽ നമ്മൾ അറിയേണ്ടിയിരുന്നു. ഇനി കാര്യങ്ങൾ വെച്ച് താമസിപ്പിക്കുന്നതിൽ അർത്ഥമില്ല. എത്രയും പെട്ടെന്ന് ഇത് പോലീസിൽ അറിയിക്കണം. നിങ്ങൾ എന്താ പറയുന്നത്? അവർ പോലീസിൽ അറിയിക്കരുതെന്നാ പറഞ്ഞത്? സാർ ഒന്ന് മനസ്സിലാക്കണം, ഇത് സാറിന്റെ മകളെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല, 20 കുട്ടികളുടെയും കൂടെ പോയ അധ്യാപകരുടെയും കൂടി പ്രശ്നമാണ്. നിങ്ങൾ എന്താ പറയുന്നത്? ഹലോ മോളെ, ഞാൻ വിളിച്ചിരുന്നു. അവൾക്കൊരു പ്രശ്നവുമില്ല, ഞാൻ പിക്ക് ചെയ്തോളാം. ഹലോ, ആ ശരി. ഞാൻ പറഞ്ഞില്ല ഇത് സാറിന് മോളുടെ മാത്രം പ്രശ്നമല്ല, സമയം താമസിക്കും തോറും നമ്മൾ പലരോട് സമാധാനം പറയേണ്ടി വരും. എനിക്കല്ലേ മോളാ വലുത്, അവരെന്താ ഡിമാൻഡ് ചെയ്തെന്ന് വെച്ചാ പറയട്ടെ. അതെ, ഒരു ഫോണ് കിട്ടിയിരുന്നെങ്കിൽ എച്ച് എമ്മിനെ കാര്യങ്ങൾ അറിയിക്കാം. അതെങ്ങനെ സാർ? നമ്മളെ കയ്യിലുള്ള ഫോണിൽ അവർ പിടിച്ചു വാങ്ങി വെച്ചിരിക്കില്ലേ, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? സാർ ഫോൺ അറേഞ്ച് ചെയ്യാൻ ഒരു വഴിയുണ്ട്. എങ്ങനെ? നേരത്തെ തന്നെ പിടിച്ചോണ്ടല്ലേ ഒരു ചേട്ടൻ, ആ ചേട്ടന്റെ കയ്യിൽ ഫോണുണ്ട്. നമുക്കൊരു ഐഡിയ ഇട്ട് ആ ചേട്ടന്റെ ഫോൺ അടിച്ച് മാറ്റാം. എന്താ ഐഡിയ? മേടെ കൊച്ചു മുതലാളി, കടപ്പുറത്തിരുന്ന് നെഞ്ചു പൊട്ടി പാടി. ചേട്ടാ, നീ തടി പുറത്ത്. ഒരു ടിക്ടോക്ക് ചെയ്യാം. ശരിക്കും
അയ്യേ, സെൽഫി ക്യാമറയിൽ ക്വാളിറ്റി കാണത്തില്ല. നമുക്ക് സാറിനെ വിളിച്ച് മെയിൻ ക്യാമറയിൽ എടുക്കാം. സാറേ, ഒന്നിങ്ങ് വരുമോ? ഈ ഫോണിൽ നമുക്കൊരു ടിക്ടോക്ക് വീഡിയോ എടുത്തു തരാം. ചേട്ടാ, ആ ഫോണൊന്ന് കൊടുത്തേ. ഇങ്ങ് വാ, ഇവിടെ എന്നാ മതി. ആ, ഇവിടെ പണ്ട് ഇരുമ്പാൽ തട്ടി മുളയാണ് വെച്ച് വെച്ചത്. ചെമ്പുരുക്കാൻ ഇനിയിപ്പോ നമ്മ. ഹലോ, ആരാണ്? ഹലോ, ഞാൻ സുദർശനാണ്. സാർ, ഞങ്ങളെ കുറച്ചുപേര് തട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ് സാർ. അയ്യോ സാറേ, നിങ്ങൾ എവിടെയാണ്? സ്ഥലമാണെന്ന് മനസ്സിലാവുന്നില്ല സാർ. ചുറ്റും കാടാണ് സാർ. കുട്ടികളും അധ്യാപകരും എല്ലാവരും ഇവിടെ ഉണ്ട് സാർ. കുട്ടികളെല്ലാം പേടിച്ചിരിക്കുകയാണ് സാർ. അടിയന്തരമായിട്ട് എന്തെങ്കിലും ചെയ്തേ പറ്റൂ സാർ. ഞാനൊരു കാര്യം ചെയ്യാം സാർ, ലൊക്കേഷൻ വാട്സാപ്പിൽ ഒന്ന് അയക്കാം സാർ. എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യണം സാർ. ശരി, ഞാൻ എത്രയും പെട്ടെന്ന് വേണ്ടത് ചെയ്യാം. സുദർശന സാറാണ് വിളിച്ചത്. നമ്മൾ അറിഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്. അല്ല സാറേ, പോലീസിൽ അറിയിക്കണ്ടേ? സാർ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കണം. എത്രയും പെട്ടെന്നെങ്കിലും ചെയ്തേ പറ്റൂ. പുറത്ത് കുട്ടികളെ കൂട്ടിക്കൊണ്ട് രക്ഷിതാക്കളെ നീക്കുകയാണ്. അവരെങ്ങാനും അറിഞ്ഞുള്ള ഭവിഷ്യത്ത് ആലോചിക്കണം. അതുകൊണ്ട് അടിയന്തരം എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഞാനിപ്പോ എന്ത് ചെയ്യാനാ സാറേ? ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. സുദർശന സാർ ഇപ്പൊ അവരുള്ള ലൊക്കേഷൻ വാട്സാപ്പിൽ അയച്ചരാന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കുറച്ചു പേരെയും കൂട്ടി ഒന്ന് അങ്ങോട്ട് പോയാലോ? സാർ എന്താണ് ഈ പറയുന്നത്? ഇതൊന്നും പോസിബിൾ അല്ല സാർ. നമുക്ക് പോലീസിൽ അറിയിക്കാം. അവരിപ്പോ എവിടെയാണുള്ളത് നമുക്ക് വ്യക്തമായി അറിയാം. അതുകൊണ്ട് അതാണ് നല്ലത്. സാർ, ഈ സംഭവം പുറത്തറിഞ്ഞാൽ നമ്മുടെ എല്ലാവരും ജോലിയെ ബാധിക്കും. അപ്പൊ കുട്ടികളുടെ ജീവന് വിലയില്ലെന്നാണോ സാർ പറയുന്നത്? എന്നല്ല സാർ ഞാൻ പറഞ്ഞത്. പിന്നെ നിങ്ങൾ എന്തിനാണ് രണ്ടുപേരോട് ഇടപെടുന്ന വഴക്കുണ്ടാക്കുന്നത്? ഒരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് ഈ വിവരം പോലീസിൽ അറിയിക്കാതെ നിവൃത്തിയില്ല. ഒന്നും അല്ലെങ്കിലും ഇവിടുത്തെ സർക്കാർ സാറിന്റെ പഴയ സ്റ്റുഡന്റ് അല്ലേ? സാർ ഒരു കാര്യം ചെയ്യണം, അദ്ദേഹത്തിനെ ഒന്ന് വിളിച്ചിട്ട് രഹസ്യമായിട്ടും സഹായിക്കാൻ പറയണം. അത് നല്ലൊരു ആശയമാണ് സാർ. അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. നമുക്കത് ആലോചിക്കാം. പക്ഷെ പുറത്തു നിൽക്കുന്ന രക്ഷിതാക്കളോട് നമ്മൾ എന്ത് സമാധാനം പറയും? സാർ അതിനൊരു വഴിയുണ്ട്. സാർ തൽക്കാലം പുറത്തിറങ്ങി അവിടെ കൂടി നിൽക്കുന്ന രക്ഷിതാക്കളെ വിളിച്ചു കൂട്ടിയിട്ട് പറയണം, സ്കൂൾ ബസ് ബ്രേക്ക് ഡൗൺ ആയി, ഈ രാത്രി പിള്ളേരെയും കൊണ്ട് ഇത്രയും ദൂരം വരുന്ന റിസ്ക് ആണ്, അതുകൊണ്ട് സ്കൂളിന്റെ ചെലവില് അധ്യാപകരെയും കുട്ടികളെയും അവിടെ ഒരു ഡോർമിറ്ററിയിൽ താമസിപ്പിച്ചിരിക്കുകയാണെന്നും നാളെ വൈകുന്നേരം എത്തുമെന്നും അന്നേരം നിങ്ങൾക്ക് കൂട്ടിക്കൊണ്ടു പോകാമെന്നും സാർ ഒന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യണം. അല്ല, ഞാൻ തന്നെ ഇത് പറയണം. പിന്നെ ഞാൻ പറയണോ? സാർ എന്നെ പറഞ്ഞ് കൺവിൻസ് ചെയ്താൽ മതി. അല്ല പിന്നെ ഒരു പഴം എത്ര? 80 രൂപ. ഒരു പഴത്തിന് 80 രൂപ? അവര് തിന്നും കൂടെ കൂട്ടി. ഇതൊക്കെ ആരോട് ചോദിച്ചിട്ടാ വലിച്ചു പറിച്ചേ? കാശുണ്ടായിട്ടാണോ ഇതൊക്കെ മേടിച്ചേ? ഒരു മിനിറ്റ്. ആ വാ വാ വാ, എന്താണ് കിടന്ന് താളം തുള്ളുന്നത്? ഒന്നുമില്ല സാർ, ഞാൻ ജംഗ്ഷൻ വരെ. ഹെൽമെറ്റ് എവിടെ? ഹെൽമെറ്റ് കളഞ്ഞു പോയി സാർ. അപ്പൊ ഹെൽമെറ്റ് ഇല്ല. ആ 100 രൂപ വേണോ? പാല് വാങ്ങിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി മേലെ ഹെൽമെറ്റ് ഇല്ലാതെ പുറത്തിറങ്ങിയില്ല സാർ. കക്കൂസി പോകുമ്പോൾ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്. അല്ല പിന്നെ ചേച്ചിയുടെ പഴത്തിന്റെ കാശ് കിട്ടി. ചേച്ചിയുടെ പഴത്തിന്റെ ബാക്കി 20 ടിപ്പ് വെച്ചു. 20 ഉണ്ടല്ലോ ടിപ്പിനകത്ത്. വരണ്ടല്ലവരും. ദേ സർക്കിളിന്റെ നമ്പർ. ആ, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഇതെപ്പോ ശരിയാവുമാവോ? അല്ല, എന്താ പറ്റിയതെന്ന് വല്ലതും? ഇതെന്നും ഇത് തന്നെയാണല്ലോ പരിപാടി. ഇതാരാണിത് ഈ നേരത്ത്? ഹലോ. ഹലോ, ഞാൻ ചന്ദ്രശേഖരനാണ്. ഏത് ചന്ദ്രശേഖരൻ? എടാ, നിന്നെ 10-ൽ പഠിപ്പിച്ച ചന്ദ്രശേഖരൻ സാറ്. ആഹാ, സാറായിരുന്നു. എന്താ വിളിച്ചേ? എടാ, എനിക്ക് നിന്റെ ഒരു സഹായം വേണം. വല്ല പീഡനത്തിലും പെട്ടോ? എന്റെ കൈ നിക്കാത്ത കേസാണ് കേട്ടോ. ഏയ്, അതൊന്നുമില്ല. നിന്നെ നേരിട്ട് കണ്ട് സംസാരിക്കേണ്ട ഒരു കാര്യം. ഞാനിവിടെ ചെക്കിങ്ങിലാണ്. ആണോ? എന്നാ ഞാൻ അങ്ങോട്ട് വരാം. എവിടെയാ സ്ഥലം? അല്ല, സാറിപ്പോ എവിടെ നിക്കുന്നേ? ഞാനിവിടെ സ്കൂളിലുണ്ട്. ഓഫീസില്? ആ, അവിടെ നിക്കൂ, ഞാൻ അങ്ങോട്ട് വരാം. അത് വേണ്ട, ഞാൻ സ്റ്റേഡിയത്തിലേക്ക് വരാം. ഞാൻ അങ്ങോട്ട് വരാം. മുനിസിപ്പൽ സ്റ്റേഡിയ. ആ ശരി. ഇത് ഇന്നത്തേക്ക് വല്ലതും ശരിയാവോ? അറിയില്ല. നമിച്ചു ഗുരുവേ, ഇവൻ PSC വഴിയാണ് ജോലിക്ക് കയറിയെന്ന് തോന്നുന്നു. എന്ത് ചോദിച്ചാലും അറിയത്തില്ല. പുള്ളിക്കാരൻ എന്താ സാർ പറഞ്ഞേ? അതൊക്കെ പറയാം, നമുക്ക് മുനിസിപ്പൽ സ്റ്റേഡിയം വരുന്ന് പോയിട്ട് വരാം. ആ, അതെ, നിൽക്കും, നിർത്തിക്ക്. ആ
എന്തൊക്കെയുണ്ട് വിശേഷം? സാറെന്താ വിളിപ്പിച്ച? വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം സംസാരിക്കാനാ. സംഗതി അല്പം സീരിയസ് ആ. രാവിലെ സ്കൂളിൽ നിന്ന് കുട്ടികളെയും കൊണ്ട് ടൂർ പോയ ബസ് ആരോ ഹൈജാക്ക് ചെയ്തിരിക്കുക. ഹൈജാക്ക് ചെയ്തു? ആ സാർ, സ്റ്റേഷനിൽ ഒരു പരാതി തരാത്തെന്ത്? പരാതി ഒന്നും തരാൻ പറ്റില്ല. അതെന്ത്? എടാ, ഗവൺമെന്റ് പെർമിഷൻ ഇനിയും കിട്ടിയിട്ടില്ല, എന്റെ ജോലി പോവും. ഇതൊക്കെ ശ്രദ്ധിച്ചു ചെയ്യേണ്ട സാറേ. എടാ, എങ്ങനെയെങ്കിലും നീ ഇതൊന്ന് പുറത്തറിയാതെ ഒതുക്കി തീർത്തു തരണം. ഇതിപ്പോ ആരാ എന്താന്നറിയാതെ ഞാനെങ്ങനെ ഇടപെടുന്നത്? ആ കൂട്ടത്തിലുണ്ടായിരുന്ന നമ്മുടെ ഒരു അധ്യാപകൻ എന്നെ വിളിച്ചിട്ടുണ്ട്. അത് ഞാൻ റെക്കോർഡ് ചെയ്തു. എവിടെ കേക്ക്? ഇങ്ങോട്ട്. ഇത് ഞാൻ നോക്കിയോളാം, ഇത് ഞാൻ തകർക്കും. ശരി, അപ്പൊ ശരി. ഓ, സാർ വയ്ക്കൂ, ഞാൻ വിളിച്ചോളാം. ശരി, ഓക്കെ. ഇപ്പോഴേ ഒരു ആശ്വാസമായത്. പെട്ടെന്ന് വണ്ടി എടുത്തു, അല്ലെ അയാൾ അടുത്ത പണിയും കൊണ്ട് വരും. ശരി സാറേ, ഇത് ഞാനേ. ആ ശരി. എടോ, ശരിക്കും ഇത് തന്നെയാണോ ലൊക്കേഷൻ? കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലൊരു ലൊക്കേഷൻ കാണിച്ചാ, ചെന്ന് കയറിയത് പക്ഷെ കുളിമുറിയില്ല. അതുപോലെ കാണോ ആണോ ഇത്? ആ ചവിട്ട് 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 ചവിട്ട്. നിർത്തടൂ, ഭാഗ്യം ഇന്നും നിന്ന്. ഗെറ്റ് റെഡി, അലർട്ട്. അല്ല സാറെന്തേ രാത്രി കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട്? അതെന്റെ മുഖത്തല്ലേ, തന്റെ മുഖത്തല്ലല്ലോ. താൻ ആദ്യം തന്റെ തലയെ കുറച്ച് മുടി ഒട്ടിച്ചു. കം ഓൺ, യെസ്, അങ്ങോട്ട് പോ. ഞാനാണ് മുംബൈ പോകേണ്ടത്. കം ഓൺ സാർ. ഓക്കെ സാർ. ഏ പോകുന്നില്ല കൂടെ. എടാ, ഞാനാണ് മുന്നേ പോകേണ്ടത്. പോണത് തരുവോ? ഒരു പാട്ട് കേൾക്കാനാ. അവള് പോയി സേട്ടാ. കേട്ടതല്ലേ, ഇവനൊന്നും പേര. ഇതൊക്കെ ഓൾഡ് പാട്ടല്ലേ. അതെയാ, നീ ഒരു പാട്ട് പാടേ. ഞാനോ? പിന്നെ പാട്ടോ? ഞാൻ പാടില്ല, ബോസ് പാടും. ബോസേ, ബോസേ. സാറ് സർക്കിളല്ലേ? അതെ. പിന്നെ പച്ചക്കറി മീനും വാങ്ങിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഈ ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നപ്പോഴേ തന്നെക്കാൾ വൃത്തികെട്ട അവസ്ഥയിലായിരുന്നു. എടോ, ഈ മീൻ വെട്ടിക്കൊടുത്തും തുണി അലക്കി കൊടുത്തുമാണ് ഈ പൂവിനകത്തെ തേൻ വണ്ടു കുടിക്കാൻ വരുന്ന പോലെ തോളയിൽ ഈ സ്റ്റാർ ഒക്കെ കയറിയത്. അറിഞ്ഞും കേട്ടും ചെയ്താലുണ്ടല്ലോ. ച,
ചാക്ക് കണക്കിന് സ്റ്റാറുമായിട്ട് തനിക്ക് വീട്ടിൽ പോവാം. വാ ഇങ്ങോട്ട്. അവരെയൊക്കെ ഒന്ന് വിളിച്ച് ഒരു പ്ലാനിങ് ആവശ്യമാണ്. നിന്നവനെ പ്രാക്ക് കിട്ടിയിട്ടുള്ളു, കാത്തു കാത്തിരുന്നവനെ തേപ്പ് കിട്ടിയിട്ടുള്ളു. പണ്ട് കറുത്ത മേടെ കൊച്ചു മുതലാളി കടപ്പുറത്തിരുന്ന് നെഞ്ചു പൊട്ടിപ്പാടി. കകത്തിരുന്ന കറുത്തമ്മക്കാതി ഒളി നടന്ന് വന്ന് തെങ്ങിമരന്നു ചാരി. പണ്ട് കറുത്തമ്മയുടെ കൊച്ചു മുതലാളി കടപ്പുറത്തിരുന്ന് നെഞ്ചു കൊട്ടിപ്പാടി. ഉരക്കകത്തിരുന്ന കറുത്തമ്മക്കാതി ഒളി നടന്ന് വന്ന് തെങ്ങിമരന്നു ചാരി. ഇതെന്താണ് എല്ലാവരും മരിച്ച വിട്ട് നിൽക്കുന്ന പോലെ നിൽക്കുന്നത്? സാർ എന്തെങ്കിലും ഒന്ന് പറ. ഞാനിവിടെ ഒരു കമാൻഡോ ഓപ്പറേഷൻ ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എടോ ബ്ലൂ പ്രിന്റ് വേണമെന്ന്. സാറേ ഞാൻ റെയ്ഡിന് പോകുന്നുള്ള സത്യമാണ്, പക്ഷേ എന്റെ ഒരു സി ഡി ഒന്നുമില്ല. എനിക്ക് വാട്സാപ്പ് താൻ എന്തൊക്കെയാണ് പറയുന്നത്? എടോ ഈ കെട്ടിടത്തിന്റെ മാപ്പ് വേണമെന്നാ പറഞ്ഞത്. ഓ മാപ്പോ? സാർ ഇതൊന്ന് പിടിച്ച. അല്ല വേണ്ട, ഇവിടെ ഇരിക്കട്ടെ. ഇതെന്താ ഉണക്കാൻ പറ്റിയത്? വരുന്നു. അയ്യേ വെക്കടോ അവിടെ. ഇതിലൊന്നും കാണുന്നില്ലല്ലോ. ഞാൻ നോക്കാം. ഇതെന്താടോ? ഇത് സെപ്റ്റിക് ടാങ്ക് അല്ലേ സാർ? അല്ലല്ലേ. അത് വിട്ടേരെ. ഇനി ഒരു ഡയറക്റ്റ് ഓപ്പറേഷൻ പ്ലാൻ ചെയ്യാം. എന്ന് വെച്ചാ ഇടിച്ചു കയറി അങ്ങ് ചെല്ലണമെന്ന്. വടി പിടിങ്ങിയ പോലെ നിൽക്കാതെ പോയി പിടിക്കണം. അപ്പൊ സാർ വരുന്നില്ലേ? ഞാൻ വരത്തില്ല. ഞാൻ ശബരിമല ഡ്യൂട്ടിക്കുള്ള വ്രതത്തിലാണ്. ശബരിമല ഇപ്പൊ അവിടെ സ്ത്രീകളൊക്കെ വരുന്നില്ലേ, അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കണ്ടേ? ചെല്ല്. എന്നാലും സാറ് വരാതെ എങ്ങനെയാ? എടോ ഞാൻ ഇന്ന് രാവിലെ കക്കൂസി പോയില്ല. ഇനി ഞാൻ അവിടെ വന്ന് വല്ല സംഘടനത്തിൽ ഏർപ്പെടുമ്പോ വല്ല ബ്ലാസ്റ്റിംഗ് സംഭവിച്ചാൽ നിങ്ങൾക്കാണ് നാണക്കേട്. ചെല്ല്. ഞാൻ ഇവിടെ ഇന്ന് നിർദ്ദേശങ്ങൾ തരാം. ഇതിന് എന്താണ്? ഇയാളെന്തുവാ മീൻ തിന്ന് ചാങ്ങാൻ നടക്കണം? ഇവിടുന്ന് ആരും കാണാനില്ലല്ലോ. ഇനി ആ ക്ലാപ്പിന് മാപ്പ് തെറ്റി കാണും. ഇത് ഞാനല്ലേ, പിന്നെ ഞാനാരാണ്? നോക്കിക്കളാം. ഇത് ഞാനാണല്ലോ. എന്താണ് സാർ? ഒരുത്തം വന്ന് പറയാ ഇത് ഞാനല്ലെന്ന്. സാർ ഇവിടെ നിന്നാ മതി, നമുക്ക് അവന്മാരെ പിടിക്കണ്ടേ? വാ പോ. ശരിയാണല്ലോ, പിടിക്കവനെ. എന്റെ കൈ കിട്ടിയ അവന്റെ പരിപ്പ് ഞാൻ ഇന്നള. നീ പിടിക്കുവാണ്? ഈ പിടിക്കും മുഴുവൻ പോലീസാ. നീ പണ്ട് നിന്നാ ശ്രദ്ധയിരിക്കും. ഞാനാ അപ്പൊ എന്നെ പിടിക്കൂലേ? അതിനല്ലേ പിടിക്കണേ. നിക്കണ.
ഇവിടെയും പോലീസാ. എന്തായതൊന്നും എനിക്കൊരു പുറത്തു എനിക്ക് ആശയറാന്ന് പറഞ്ഞാ സാറേ, ഇത് ഏതറിയാന്നുള്ള കെട്ടിയ കെട്ടാണല്ലോ സാറേ. എനിക്കറിയാമോ? എനിക്കറിയില്ല സാറേ. ഒരു കോടാലി കിട്ടോ സാറേ? മണ്ടത്തരങ്ങള് പറയാതെ എന്നെ ഒന്ന് കെട്ടിച്ചോറേ. എല്ലാത്തിനെയും ഇവിടെ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. തുറക്ക തുറക്ക തുറക്ക. നിങ്ങൾ വാ, നിങ്ങൾ വാ. ഓടിക്കോ അവൻ ആ കൊച്ചിനെ വിളിച്ചു ഓർന്ന് വാ, പിടിക്ക വാ. അത് ശരിയാ, നമ്മൾ ഇങ്ങനെ ഇടന്ന് ഓടിയിട്ട് കാര്യമില്ല. ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കാം. ഏ, അവിടെ ഒരു വീട് കാണുന്നുണ്ട്. വാ, അങ്ങോട്ട് പോ. ആ സാറേ, നമസ്കാരം. ആ പറയ്. ഞാനാണ്. കുട്ടികളെ കണ്ടോ? ആ പിന്നെ ആ കുട്ടികളെ ഞാൻ രക്ഷപ്പെടുത്തി. ഓ, ഇപ്പോഴാ ശ്വാസം നേരെ വീണത്. കുറെ മണിക്കൂറുകളായി തീ ചവിട്ടി നിൽക്കായിരുന്നു ഞാൻ. സാറിനറിയാലോ, അതിസാഹസികമായ രീതിയിൽ പൊരിഞ്ഞ പോരാട്ടത്തിലൂടെയാണ് ഞാൻ അവരെ കീഴ്പ്പെടുത്തിയത്. ആ എടാ, അതൊക്കെ എനിക്കറിയാം. ഒരു പാല വിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. നീ എന്താ ഉദ്ദേശിക്കുന്നത്? സാറ് ഈ വർഷത്തെ ധീരതയ്ക്കുള്ള അവാർഡിന് എന്നെ ഒന്ന് പ്രിഫർ ചെയ്യണം. സാറിന് വലിയ പൊളിറ്റിക്കൽ ഹോൾഡ് ഒക്കെ ഉള്ളതല്ലേ? എനിക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെ അല്ലേ അറിയൂ. എന്നാ പിന്നെ സാറൊന്നും വിചാരിക്കരുത്. അടുത്ത പി ടി എ മീറ്റിങ്ങിന് എനിക്കൊരു ട്രോഫിയെങ്കിലും തന്നുകൂടെ? ഇത് വലിയ കഷ്ടമായി പോയി സാറേ. പാലം കടക്കുവോളം നാരായണ, പാലം കടന്നപ്പോ പൂരായണ. ശരി ശരി, ഇതാണ് ഒരുത്തരം ഒരു ഉപകാരം ചെയ്തു കൊടുക്കാത്ത. മോളെ, നീ കണ്ടതില് കുറച്ച് ആൾക്കാർ നമ്മൾ ഓട്ടിച്ചത്. തൽക്കാലം നമുക്ക് ഇവിടെ നിൽക്കാം, കുറച്ച് കഴിഞ്ഞിട്ട് പുറത്തോട്ട് പോവാന്തിക്ക് വെടികൊണ്ട് ഈ പബ്ജിയെ കൊണ്ട് സാറേ. എന്താണ് പിള്ളേരെയൊക്കെ രക്ഷപ്പെടുത്തി? ആ പക്ഷെ മൂന്നുപേര് മിസ്സിങ്ങാ. മൂന്നുപേര് മിസ്സിങ്ങും? ഒന്ന് നമ്മുടെ എസ് ഐ. ആ അയാളുടെ കാര്യം വിട്, മറ്റുള്ളവരുടെ കാര്യം പറ. പിന്നെ പവിത്രയെ തുറന്നൊരു കുട്ടി, പിന്നെ കൂടെ വന്ന ഏതോ കുട്ടിയുടെ ഒരു ചേട്ടൻ. എടോ, അവരിവിടെ എവിടെയെങ്കിലും കാണും. താനൊരു കാര്യം ചെയ്യ്, ഒന്ന് അന്വേഷിക്കും സാറേ. പിന്നെ നമ്മുടെ എസ് ഐയുടെ കാര്യം? എടോ, അയാൾ ഇങ്ങി വരും. താൻ ചെന്ന് അന്വേഷിക്കും.
ശരി സാറെ. ഇവനൊക്കെ അവരുടെ പോലീസിലെടുത്ത്. ഈ കാട്ടിനകത്ത് ആരാ സാറേ വീട് ഉണ്ടെസിക്കുന്നത്? ഇനി ഇവിടെ കൂടെ ഉള്ളൂ. ഇനി ഇതിനകത്തെങ്ങാനും കാണൂ. സാറേ നോക്കാം, വാതിൽ തുറക്ക്. പരിസരത്താരും വന്നാൽ വാതിൽ തുറക്കാൻ, പോലീസാണ്. ചേട്ടാ, ഡോറിലാരോ നോക്ക് ചെയ്യുന്നു. സ്കൂളിന്ന് സാർമാരും എല്ലാം വന്നേയിരിക്കും. നമുക്ക് പോയി നോക്കാം. വേണ്ട മോളെ, അവരാരെങ്കിലും ആയിരിക്കും. തൽക്കാലം നമുക്ക് പുറത്തിറങ്ങണ്ട. നീ ഒന്ന് വെയിറ്റ് ചെയ്യ്. വാതിൽ തുറക്കാൻ. ആരാ? പോലീസാണ്. പോലീസോ? പറയൂ, നിങ്ങളുടെ പേരെന്താ? ശ്യാമ. മാഡം ഇവിടെ ഒറ്റയ്ക്കാണോ താമസം? അതെ. ഞാനൊന്ന് നോക്കിട്ട് വരാം. ഇതുവഴി ആരെങ്കിലും ഓടിപ്പോന്നുണ്ടായിരുന്നു. ഞാൻ ബ്ലൈൻഡ് ആണ് സർ, കണ്ടു. വെറുതെ കിടന്നോടുക, അതെങ്ങനെ? എന്റെ അത്രയും ബുദ്ധിയില്ലല്ലോ. ഞാൻ രസപ്പെട്ടെന്ന തോന്നുന്ന. സേട്ടാ സേട്ടാ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾ ഞാനല്ലേ. ഞാനിവിടെ മണൽ പണിക്കുന്ന ബംഗാളി. ഹലോ. യെസ് ബോസ്. എന്റെ കുത്തമ്മീനാറോ, ഈ കാടിൽ ഇത്രയും വലിയ വീടോ? പണ്ട് ഏതോ സായിപ്പ് പണിഞ്ഞ എന്നാ തോന്നുന്നത്. പാടാ ഇങ്ങോട്ട്. ഓ, ഇവനെ കൊണ്ട് ബോസ്. ഏ, ചുറ്റും പോലീസാണ് ബോസ്. തൽക്കാലം ഇതിനകത്ത് കയറുന്നല്ലേ ബുദ്ധി. അതാണ് ഐഡിയ. പോടാ അലവലാബി, പേടിപ്പിക്കാതെ. എന്നെ പിടിച്ച് കെട്ടിയിട്ട് ഓടി രക്ഷപ്പെടാനുള്ള പരിപാടിയാണ്. എങ്ങനെയാണ് പോലീസ് കള്ളന്മാരെ പിടിക്കുന്നതെന്ന് നിനക്കെ കാണിച്ചു തരാം. തൽക്കാലം അകത്ത് കയറിയിരിക്കുന്നതായിരിക്കും ബുദ്ധി. നമുക്കൊരു കൗണ്ടർ ഓപ്പറേഷൻ നടത്തിയാലോ? ആദ്യം മതിലൊന്ന് ചാടിക്കേറി നോക്കാം. എന്നാ നമുക്ക് ആ കഥയിൽ ഒരു ബോംബ് വെച്ചാലോ? ബോംബ് അല്ല, കോടാലി എടുത്ത് വെട്ടിപ്പൊളിക്കാട്. കോടാലി? അത് ഞാൻ അപ്പോഴേ പറഞ്ഞ അതുവഴി പോവാന്ന്. നീ എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്ന. എനിക്കിപ്പൊ വീട്ടിൽ പോണം. ശബ്ദം ഉണ്ടാക്കരുത്, ആരും കാണാതെ നമുക്കിവിടെ ഒളിച്ചിരിക്കണം. നിന്നോടും കൂടിയാ പറയുന്നത്, മനസ്സിലായില്ലേ? അവിടെ എന്തൊരു ശബ്ദം കിട്ടുന്നു. അവിടെ ആരോ ഉണ്ട്. വാ, നമുക്ക് പോയി നോക്കാം. നിന്നോട് ഞാൻ 1000 തവണ പറഞ്ഞില്ലടാ ഇങ്ങനെ ചുട്ടി കുത്തി നടക്കേണ്ടത്. എന്നെ മാനം കരുതാനായിട്ട് അമ്മ പണ്ടേ കുത്തിട്ടെന്നതാ.
ഞാൻ നിരപരാധിയാണ് സാർ, ഞാൻ പറയുന്നത് കേക്ക് സാർ, എന്റെ അച്ഛനൊരു വീഗിൽ അങ്ങനെയാണ് സാർ. നീ മാത്രമേ ഉള്ളൂ, നിന്റെ കൂടെ ഉള്ളവരോടാ. അവരൊക്കെ അവിടെ ഉണ്ട് സാറേ, ഞാൻ ഒന്നും ചെയ്യില്ല. അവന്മാർ ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു. ഉത്തരത്തിലാ എലികളാണോ നീ കൂടെ നടക്കുന്നത്? ഈ പുല്ല് തുറക്കാനും പറ്റുന്നില്ലല്ലോ. നിക്ക് സാറേ, എന്നെ കൂടെ കൊണ്ട് സാറേ. സാറേ ഞങ്ങളാണ് ഇതിലെയാ സാറേ വന്നേ. സാർ ഈ ഡോറിൽ ലോക്കാ. എനിക്കറിയത്തില്ല, ഇവിടുത്തെ എല്ലാ ഡോറും ലോക്കാ. ശരിക്കും രക്ഷപ്പെടാൻ വേണ്ടി ഒരു മാർഗം നോക്കി വന്നപ്പോഴാ സാറിന് മുന്നിൽ വന്ന് വിട്ടെ. ഇനി എങ്ങനെ പുറത്തിറങ്ങും സാറേ? എന്നോടാണോ ഇതൊക്കെ ചോദിക്കുന്നത്? ഒരു ഡോറ് തുറന്ന്. ബോസ്? ബോസോ? നീ തീർന്നു തീർന്നു. നീ നമ്മുടെ പയ്യനെ അടിക്കുമല്ലേ? എനിക്കെന്റെ ഭാര്യയും മക്കളെയും കാരണം എന്നെ എങ്ങനെയെങ്കിലും പുറത്തെടുക്കാൻ പറ്റുമോ സാറേ? ആദ്യത്ത് കയറിയമാരൊക്കെ വിളിച്ചു കൂട്ട് നോക്കാം. നീയൊക്കെ കൂടി എന്തിനാണ് ഇങ്ങോട്ട് കയറി വന്നത്? അതെന്താ സാർ അങ്ങനെ പറയുന്നത്? സാറിനെ പേടിച്ചിട്ടല്ലേ? പക്ഷെ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ മുമ്പ്. ശവത്തെ കൂത്തല്ലേ സാറേ, നമുക്ക് ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ നോക്കാം. നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാ നമുക്ക് എല്ലാവർക്കും കൂടെ ഇവിടുത്തെ ഒരു വാതിലങ്ങ് തല്ലി പൊളിച്ചങ്ങ് പുറത്തിറങ്ങാം. നല്ല കാര്യം, അതൊന്നും പോസിബിൾ അല്ല. അതൊക്കെ നമ്മള് കൊറേ നോക്കിയതാ. നേരത്തെ ഒരു വാതിൽ പൊളിച്ച സാറിന് അറിയാവുന്നല്ലേ? എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അവരെ കണ്ട് കാര്യം പറഞ്ഞാലോ. സാർ എന്തൊരു പണ്ടത്തിനായി പറയുന്നു, അവരുടെ കയ്യിൽ തോക്കുണ്ട്, ചെന്ന് കേറിയാൽ വെടിവെക്കും. അത് ശരിയാ, നേരത്തെ അവർ വെടിവെച്ചിട്ട് ജസ്റ്റ് മിസ്സിലല്ലേ രക്ഷപ്പെട്ടത്? ബോസിന്റെ ഉണ്ടാ എന്തിനി പിന്നെ സീൻ പിടിക്കാൻ പോയാ എങ്ങോട്ടാ വെടിവെക്കുന്നത്? തൽക്കാലം ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവരെ കണ്ണിപ്പെടാതെ ഈ വീടൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം, എന്തെങ്കിലും ഒരു വഴി കിട്ടാതിരിക്കില്ലല്ലോ. എന്നാലും അവരെ കയ്യിൽ എങ്ങനെ തോക്ക് വന്നേ? നമ്മൾ എന്തിനാണ് ഓടുന്നത്? അവർ ബ്ലൈൻഡ് അല്ലേ? മാത്രമല്ല അവരിവിടെ എന്താ ചെയ്യുന്നതെന്ന് നോക്കുകയും ചെയ്യാം. ശബ്ദം ഉണ്ടാക്കല്ലേ, ശബ്ദം ഉണ്ടാക്കല്ലേ. അവരെ കയ്യിൽ തോക്കുണ്ട്, നമ്മളെ തപ്പി ഇറങ്ങിയതാ തോന്നുന്നല്ലേ. ഇത് നമ്മുടെ വീട് എവിടെയാണ് ചേട്ടാ? എത്ര കൊണ്ടാലും ഇതിനൊരു കുറവില്ല.
ഞാൻ ഇന്നലെ ബംഗാളിയോട് പറഞ്ഞതാ ഉരുളക്കിഴങ്ങ് കൊടുക്കല്ലേ എന്ന്. എന്തൊക്കെ ആയിരുന്നു? കണ്ണു കാണത്തില്ല, കണ്ടുപിടിക്കത്തില്ല, ഇപ്പൊ കണ്ണു കാണാത്തടുത്ത് വെടിയുണ്ട് കിടക്കുക. ഉണ്ട കണ്ടില്ലെന്നല്ലേ ബോസ് പറഞ്ഞു? പിന്നെ ഉണ്ട എവിടെ പോയി കാണും? അത് വെടിയുണ്ടെന്ന് ആയിരിക്കത്തില്ലേ. പിന്നെ നീ വാ, പുറത്തിറങ്ങാൻ വല്ല വഴിയുണ്ടോ നോക്കാം. ഹലോ, താൻ എന്താടോ വിചാരിച്ചത്? ഞാൻ വേറെ ഊളയാണെന്നോ? തന്നോട് ഞാൻ പറഞ്ഞതല്ലേ പോലീസിൽ അറിയിക്കരുതെന്ന്? തനിക്ക് അവസാനമായി ഞാൻ ഒരവസരം കൊടുത്തരാം. നാളെ പുലർച്ചെ 2:30 താൻ കാശടങ്ങിയ ഭാഗമായി ആലഞ്ചേരി പാലത്തിന് താഴെ എത്തണം. ഒന്നോർത്തോ, ഇത് തനിക്ക് തരുന്ന അവസാനത്തെ അവസരമാണ്. ഹലോ 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 മമ്മേ, ഓ എന്താ മലയാളി? സ്കൂളിൽ നിന്നിട്ട് ആരെയും വിളിച്ചിരുന്നോ? ഇല്ല മലയാളി. എന്താ പറ്റി? ആ കേശവ സാർ പറയണം. ഹലോ സാർ. ആ സാർ. എന്തായി സാർ? എന്ത്? എന്റെ മോൾ സേഫ് അല്ലേ? എന്ത് പറ്റി അങ്ങനെ ചോദിക്കാൻ? അവരെല്ലാം സേഫാണ് സാറേ. സാർ, എനിക്ക് കുറച്ചു മുമ്പ് ഒരു കോള് വന്നിരുന്നു. അത് അയാളാ. നിങ്ങൾ പോലീസിൽ അറിയിച്ച കാരണം എന്റെ മകള് വിട്ടുതരില്ലാന്ന്. അവള് സേഫാണല്ലോ സാർ. സാറിന് സംശയം ഉണ്ടെങ്കിൽ ഞാൻ അവരെ ഒന്ന് വിളിച്ച് കൺഫേം ചെയ്തിട്ട് ഞാൻ സാറിനെ തിരികെ വിളിക്കാം. ഓക്കെ. എന്തുപറ്റി സാർ, ആരാ വിളിച്ചത്? നമ്മുടെ കേശവൻ സാർ. അയാളെ വീണ്ടും ആരോ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്ന്. അയ്യോ, ഞാനൊന്ന് നമ്മുടെ സർക്കിളിനെ വിളിക്കും. ഹലോ, ആരാ? എടാ, ഞാനാ ചന്ദ്ര സാറ്. ആ സാറേ പറഞ്ഞു. പിന്നെ നമ്മുടെ കുട്ടികളെല്ലാം സേഫ് അല്ലേ? അതെ, കുട്ടികൾ സേഫ് ആണ്. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട് സാർ. ഒരു 3 പേര് മിസ്സിംഗ് ആണ്. ഒന്ന് നമ്മുടെ ആ എസ് ഐ ആണ്, പിന്നെ പവിത്ര എന്ന് പറയുന്ന ആ കുട്ടി, പിന്നെ കൂട്ടത്തിൽ വന്ന കുട്ടിയുടെ ആള്. സാർ ടെൻഷൻ അടിക്കണ്ട, ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരിവിടൊക്കെ തന്നെ കാണും. എന്തേലും ഉണ്ടെ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ഓക്കെ സാറെ, ഓക്കെ. ഇയാള് പഠിക്കുന്ന കാലത്തെ എനിക്ക് സ്വസ്ഥത വരുത്തില്ല. എന്ത് കഷ്ടമാണിത്. ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെയാ? നമുക്ക് 5 കാര്യങ്ങൾ അറിയിക്കണ്ടേ? എന്തിനാണ് അവളെയും കൂടി വെറുതെ ടെൻഷൻ അടിപ്പിക്കുന്നത്? അവൾ ഇങ്ങോട്ട് വരുമ്പോ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തോളാം. അല്ല ഇന്നാലും ഒന്ന് വന്നേ. മുകളിൽ നിന്നൊരു ശബ്ദം കേട്ടു, എന്താണെന്ന് നോക്കാം. നീ ഇവിടെ നിന്നാണോ ശബ്ദം കേട്ടെ? അങ്ങനെ കൃത്യമായിട്ട് അറിയത്തില്ല. കേട്ടു, അവിടെ നിന്ന് തന്നെ. നീ ശരിക്കും കേട്ടോ? ഏ, ഒരു മിന്നായം പോലെ. അയാൾ പോയി നോക്കട്ടെ. അയ്യോ ചേട്ടാ, കഥവും തുറക്കണേ ചേട്ടാ. ആ അളിയാ. ഏ, നിങ്ങളാ? ആ ഞങ്ങളാ. നിങ്ങളെന്താ ഇവിടെ? ഞങ്ങൾ ഇങ്ങോട്ട് ഓടിക്കേറിയതാ. എന്തായാലും അളിയും വന്നാ നന്നായി. എങ്ങോട്ട് പോവാൻ? ഈ വീട് മൊത്തം ലോക്ക. ഒരു ചെറിയ വെട്ടി കൊള്ളാത്ത കൊണ്ടതാ. പിന്നെ നമ്മൾ എന്ത് ചെയ്യും ഇങ്ങനെയൊക്കെ ചോദിച്ചാ? എടാ, ഈ വീട് മൊത്തം ലോക്കാണ്. ഇതിനകത്തോട്ട് കേറിയത് എനിക്കറിയാവും. പുറത്തോട്ട് പോവാ, ഞാനും കൊറേ നേരം കൊണ്ട് നോക്കുവാ. നീ വാ. ഇവൻ തീവ്രവാദിയല്ലേ? അതിന് ഇവിടെ പ്രസക്തി ഇല്ല. വാ വാ, നമുക്കിരുന്ന് ഒന്ന് പ്ലാൻ ചെയ്യാം. നമുക്കൊരു കാര്യം ചെയ്യാം, ആ തല്ലെ പിടിച്ച കെട്ടിയിടാം. അതൊക്കെ നടക്കുമോ? എന്റെ പൊന്നു ചേച്ചി, ഞങ്ങൾ അബദ്ധത്തിൽ ഈ വീട്ടിൽ വന്ന് കേറിപ്പോയതാ. ഞങ്ങൾ ഇന്ന് തുറന്നിടുവോ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് പോലീസിൽ അറിയിക്കാം. സാറ് പോലീസ് അല്ലേ? അത് ശരിയാണല്ലോ. നിങ്ങൾ എന്തിനാണ് ഈ തോക്കും കൊണ്ട് നടക്കുന്നത്? സത്യം പറ. ഞാൻ പറയാം, വളരെ സന്തോഷത്തോടെയാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത്, ഞാനും എന്റെ മോളും. ആ സന്തോഷം തീർക്കാനാ അവൻ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത്. നിങ്ങളെങ്ങനെ പറയരുത്,
അങ്ങനെ പറയരുത്. ഞാൻ അത്രക്കും കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശല്ലേ, ഞാൻ അത്രക്ക് വിശ്വസിച്ചല്ലേ നിങ്ങൾക്ക് കാശ് തന്നത്. അത് നിങ്ങൾ എനിക്ക് തിരിച്ചു തരണം. അങ്ങനെ പറയരുത്. തരുന്നില്ലെങ്കിൽ 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 ഞാൻ പിഴിച്ചു വാങ്ങിക്കണം. നിങ്ങൾ കുറച്ചുകൂടി സമയം എനിക്ക് തരണം. ഞാൻ എങ്ങനെയെങ്കിലും തന്ന് തീർത്തോളാം. അതിനേക്കാൾ കൂടുതൽ പലിശ ഞങ്ങൾ തന്നല്ലേ. നിനക്കൊക്കെ രണ്ടു ദിവസത്തെ സാവകാശം തരും. അതിനിടെ കാശ് തന്നില്ല, നീ ഉണ്ടാവില്ല, ഇവനും ഉണ്ടാവില്ല. പറഞ്ഞത് കേട്ടോടാ. ടെസ്റ്റിന് എന്താ മാർക്ക് കുറഞ്ഞത്? ഞാൻ പഠിച്ചതാ അമ്മേ, എന്താ പറ്റിയെന്ന് അറിയില്ല. എന്താ വിശ്വ, നീ എന്തിനാ വന്നേ? ഇവരൊക്കെ ആരാ? അവരൊക്കെ എന്റെ സുഹൃത്തുക്കളാ. നിങ്ങളൊന്ന് പുറത്തു നിന്നെ. പുറത്തു നില്ലടാ. എന്താ നിന്റെ ഉദ്ദേശം? അതെന്ത് വർത്താനമായി? ഞാൻ ഇവിടെ തമ്മിലുള്ള കല്യാണക്കാര്യം. അവള് കുട്ടിയല്ലേ? അവളോ? അവൾ അത്രയ്ക്ക് കൊച്ചുകുട്ടിയൊന്നുമല്ല. വിശ്വ, വീട്ടിൽ കയറി അനാവശ്യം പറയരുത്. ശരി, ഞാനൊന്നും പറയുന്നില്ല. എനിക്കിതിലൊന്ന് ഒപ്പിട്ട് തന്നേക്ക്. എന്താ ഇത്? ഇതൊരു മുദ്രപത്രം. മുദ്രപത്രം? എന്തിനാ? അമ്മായിക്ക് എന്തിനാ ഇത്രയും വലിയ വീട്? അത് എന്റെ പേരിൽ എഴുതി തന്നേക്ക്, ഞാൻ പോയിക്കോളാം. പറഞ്ഞു വീട്ടിൽ കയറി അനാവശ്യം പറയരുത്. ഇറങ്ങിപ്പോടാ. അമ്മ ഇതിൽ ഒപ്പിടും. വിശ്വ, ഇരിക്കടി അവിടെ. എന്റെ വിഷമം പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. എനിക്ക് അവന്റെ അടുത്ത് അത്രയ്ക്ക് പകയുണ്ട്. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ അല്ല അവര് വരാൻ പറഞ്ഞേ. രാഘവ, നീ ഞങ്ങൾ ഇറക്കിട്ട് വണ്ടി കുറച്ച് ദൂരെ മാറ്റിയിട് ഞാൻ വിളിച്ചിട്ട് വന്നാൽ മതി. ആ, നിർത്ത് നിർത്ത് നിർത്ത്. അല്ല, ഈ ബാഗ് എടുക്കട്ടെ? ആ, നീ ആ ബാഗും കൂടെ എടുത്താ. ആലിനോട്ടേക്ക് അങ്ങോട്ട് മാറില്ല. അവര് ഇവിടെ വരാനാണോ പറഞ്ഞേ? ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ആ, വിളിച്ചു നോക്ക്. കിട്ടുന്നില്ലല്ലോ. അല്ല, ഇവിടെ തന്നെ ആണോ അവര് വരാന്ന് പറഞ്ഞേ? ആ, അതേ വരുന്നു. എന്റെ പൊന്നളിയ, വിശന്നിട്ട് വയ്യണേ. എനിക്ക് കഴിക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ. നമുക്കിവിടുത്തെ അടുക്കള എവിടെ നോക്കാം? അവിടെ നോക്കാം. നിങ്ങളെന്താ ഇവിടെ? എടാ അളിയ, നീയോ? നിനക്ക് മനസ്സിലായില്ലേ നമ്മുടെ കൂടെ പഠിച്ച കാര്യ? നീ ഒന്ന് ഓർത്തു നോക്കിയേ. സാർ എന്തിനാ എപ്പോഴും ഈ കാടമുട്ട കഴിക്കുന്നത്? അതല്ലേ പിള്ളേർ ഓരോന്ന് വിളിച്ചു പറയുന്നത്. അല്ല സാർ, ഇപ്പൊ എങ്ങോട്ടാ? സാറിനറിയോ, 1000 കോഴിക്ക് അര കാട എന്നാണ്. കാടമുട്ടയാണ് എന്റെ ജീവ രഹസ്യം. സാർ ക്ലാസ്സിലോട്ടാണോ? അതെ, എന്റെ കയ്യിലെ സ്റ്റോക്ക് തീർന്നു. ഞാൻ ഗ്രൗണ്ടിൽ പോയി ബൈക്ക് എടുത്തോണ്ട് പോയി കുറച്ച് മേടിച്ചിട്ട് വരാം. അയ്യോ, ഗ്രൗണ്ടിലോട്ടോ? സാർ അവിടെ പൊരിഞ്ഞ അടി കിടക്കുക. മുട്ട അടിയുന്നു. അടിയ അത് ഞാനിവിടെ ഉള്ളപ്പം. നേരിട്ടിറങ്ങിച്ചില്ലെന്ന ബുദ്ധിയല്ല പ്രിൻസിപ്പലിനെ വിളിക്കാം. എന്തിനാണ് നിങ്ങൾ കേൾക്കണ്ട? ഇത് ഇവിടെ സ്ഥിരമാണ്.
ഇത് നടത്തേണ്ടി. എല്ലാരും ഉണ്ടല്ലോ, ഒരുപാടങ്ങ് മുറുക്കാതെ അത് പറഞ്ഞു കൈവരും. നിനക്കൊക്കെ ഒരു ധാരണയുണ്ട് ഇവിടെ കിടന്ന് ഇന്നും കാണിക്കാവുന്ന. നടക്കൂല്ല മോനെ, ഞാൻ ഈ കോളേജിൽ പ്രിൻസിപ്പളായിരിക്കുന്നിടത്തോളം കാലം എന്റെ അനുവാദം കൂടാതെ ഒരീച്ച പോലും പറക്കൂല. മനസ്സിലായോ? ആ ഇറങ്ങിപ്പോ. ചില നേരത്തെ ഇങ്ങനെ ഇമോഷൻ കാണുമ്പോ ലൂസ് മോഷൻ പോലെ ഇങ്ങനെ ചായ വല്ല പൊടിയും കടയിൽ കൊടുക്കും. സാറേ, എന്റെ അനുജന് സ്കൂളിൽ ജോലി കിട്ടിയ സന്തോഷത്തിൽ ഞാനൊരു കവിത എഴുതിയിട്ടുണ്ട്, അതെനിക്ക് പാടാനുള്ള അവസരം തരണം. എന്റെ പൊന്നു സാറേ, സ്കൂളിൽ പാടുന്നവരല്ല സ്റ്റേജിൽ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം സാറിന് അവസരം തന്നതുകൊണ്ട് അവമാര് കലിപ്പ് തീർത്ത് എന്റെ കാറിന് ക്ലാസ് അടിച്ചു പൊടിച്ചിട്ടാ. അതറിയോ, ഉറങ്ങിക്കിടക്കുന്ന എന്നിലെ കലാകാരനെ അവഹേളിക്കല്ലേ സാറേ. ഇപ്പോഴും ഉറക്കുകയാണല്ലേ. ഒരു സത്യം ഞാൻ പറയട്ടെ, സാറിന്റെ പേരിൽ മാത്രമേ ഉള്ളൂ യേശുദാസ്, ബാക്കി ഒന്നിനുമില്ല. സാറേ, ഇതാണ് ഞാൻ എഴുതിയ പുതിയ കവിത. തീവ്രവാദത്തിനെതിരെയാണ് സാർ ഈ കവിത. രണ്ടും കൽപ്പിച്ചാണല്ലോ. നോക്കട്ടെ. എന്തോടു ഇത്? അറബിയ? ഏത് ഭാഷയാടു? മതി മതി മതി, നല്ലോണം കലക്ക്. എടാ, ഒരുപാടായി എങ്ങനെ പിടിക്കുമെന്ന്? എടാ, അതൊന്നും അറിയത്തില്ല. വെള്ളമടിച്ചാണ് നാവിന്റെ റിലേ പോയിരിക്കുവാ. വാ, നമുക്കുണ്ടേ കൊടുക്കുടിക്ക്. ഓ, ഞാൻ കൊണ്ടുവരുന്നല്ലോ, കേക്കുന്നുണ്ട്. അവിടെ വെച്ചിട്ട് പോ. പിയൂൺ എവിടെ? സാറേ, പുള്ളിക്കാരനെ സ്വപ്നമേ പിടിച്ചോണ്ട് പോയി. സാറേ, തണുക്കുന്നതിന് മുമ്പ് ഒന്നെടുത്ത് കുടിച്ചേക്കണേ. കണ്ട കണ്ട, പിള്ളേർക്ക് എന്നോടുള്ള സ്നേഹം കണ്ട. എന്റെ പേര് പറയുമ്പോ തന്നെ അവർക്ക് കോൾമയിൽ കൊള്ളുന്നത് കണ്ടോ. സ്നേഹം കൊണ്ട, സ്നേഹം കൊണ്ട. അത് വാച്ച. വായിക്കട്ടെ സാർ. വായിച്ചു. സാറേ, എട്ടി പിടിക്കാം. എന്താണ് കെട്ടിപ്പിടിക്കാവുന്ന? അല്ല സാർ, എട്ടേ പിടിക്കാവുന്ന. ആ, ഏത് ചട്ടിയിലെങ്കിലും പിടിക്കും. ഞാനത് വായിക്കും. ഓക്കെ സാർ. മന്ദ മാരുതൻ വന്ന് പുൽകവേ, പൊടുന്നനെ കേൾപ്പൂ നാദം. ോ വെളിയൊച്ചകളോ പുറത്തേക്കൊഴുകുവാൻ വിതുമ്പി നിൽക്കുന്നൊരു പാനപാത്രം തുളുമ്പുവതെപ്പോഴോ, അത് തുളുമ്പുവതെപ്പോഴോ, തുളുമ്പുവതെപ്പോഴോ, തുളുമ്പുവതെപ്പോഴോ. സാറിന് എന്റെ കവിത നന്നായി പിടിച്ചല്ലേ? ഞാനത് സാറിന്റെ മുഖത്തുനിന്ന് വായിച്ചെടുത്ത് സാർ എന്റെ ചാൻസ്. എന്റെ കവിത ഇഷ്ടപ്പെട്ടെന്ന് സാറിന്റെ മുഖത്ത് തന്നെ എഴുതി വെച്ചിട്ടു. സാറിന് എങ്ങോട്ട് പോകൂടെ പാടാ സാർ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആവില്ലേ സാർ. സാർ ഇങ്ങോട്ട് വന്നു. ഇവിടെ നിന്ന് എനിക്ക് അത്യാവശ്യം വലിയൊരു കാര്യം പറയാം. സാർ ഇരിക്കേ, സാർ ഇവിടെ ഇന്ന് ഇരുന്നേ. എവിടെ പോകുന്നു? അതിലും അർജന്റ് എനിക്ക്. ഇവിടെ ഇരിക്കേ, ഇവിടെ ഇരിക്കേ. ഞാൻ പറയാം, വളരെ അത്യാവശ്യമാണ്. കോളേജിന് ടൂറ് പോകുന്ന കാര്യമാണ്. ഞാൻ പറയാൻ വന്നത് അതിലൊരു അക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്നുള്ളത്. ഏത് അക്ഷരം? ഒരു കാര്യം പറയാം. എന്തൊക്കെ ആയിരുന്നു ചായയില് സർഫ് വിലക്കി കൊടുത്തിട്ട് അങ്ങനെ ഒരാഴ്ച കക്കൂസിരുന്നത്. കോളേജിലെ പിള്ളേര് കുതിരസോമൻ എന്ന് മാറ്റി ഇപ്പൊ കക്കൂസോമൻ എന്ന് വിളിക്കുന്നു. അതൊക്കെ ഒരു കാലം. അല്ല, നീ എന്താ ഇവിടെ? ഇതെന്റെ അമ്മായിയുടെ വീട്. ഞാൻ എന്റെ അമ്മയെ കാണാൻ വന്നത്. ഓ, അപ്പൊ നീയാണല്ലേ അവര് പറഞ്ഞ ആള്? അയ്യോ, അത് ഞാനല്ല. അവര് വിശ്വേട്ടന്റെ കാര്യമായിരിക്കും നിങ്ങളോട് പറഞ്ഞത്. അതൊരു വലിയ കഥയാണ് ബ്രോ. ആന്റി സൂക്ഷിച്ച്. ആ ആ.
എല്ലാവരും ഉണ്ടല്ലോ. അതൊക്കെ പഴയ കഥകളല്ലേ, നമുക്കിനി പുതിയത് പറയാം. ദ്രോഹി, എന്നെ ദ്രോഹിച്ചത് പോരെ, എന്റെ എല്ലാമായിരുന്നു പൊന്നു മോളെ അവളെ. ഞാൻ അന്നേ അമ്മായിയോട് പറഞ്ഞതാ ഇതിൽ ഒപ്പിട്ട് തരാൻ. എനിക്ക് നിന്നോട് പകരം വീട്ടാം. പകരം നമുക്ക് വീട്ടാം, അതിനു മുമ്പ് ഇതിലാദ്യം ഒന്ന് ഒപ്പിട്ട് തന്നേക്ക്. ഒപ്പില്ലേ പോവാണോ? തോക്കൊക്കെ ഉണ്ടല്ലോ, നമുക്കിതൊന്ന് ഉപയോഗിച്ച് നോക്കിയാലോ. എന്തായാലും സാർ, കാര്യങ്ങളൊക്കെ ഇത്ര ആയില്ലേ, ഇനി ഇതിന്റെ പേരിൽ ഒരു അന്വേഷണം ഉണ്ടാകത്തില്ല. ഇത് ഞാൻ സാറിനായിരുന്നു ഉറപ്പാണ്. ആ ശരി സാർ, അതെനിക്കറിയാം സാറേ. സാർ ധൈര്യമായിട്ടിരിക്കും, ചവിട്ടി നിർത്തണം. ഇനി ആ റിവേഴ്സ് ഗിയർ വീഴുമെങ്കിൽ ഭാഗ്യം വീണു. താനെന്തിനാണ് ഇവിടെ കിടന്ന് കിടക്കുന്നത്? സ്റ്റേഷനിലോട്ട് പോടും. സാർ, ഞാൻ ആ ബിൽഡിംഗ് വരെ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട്. ആ അത് വേണ്ട, താൻ സ്റ്റേഷനോട്ട് ചെയ്യല്ലോ. ഒരു അനുഭവം വന്നിട്ട് താനൊന്നും പഠിച്ചില്ലോ. എപ്പോഴും ഞാൻ വന്ന് രക്ഷിക്കാന്നാ വിചാരം. സ്റ്റേഷനിലോട്ട് ചെയ്യല്ലോ. എടോ, അതൊക്കെ വലിയ കേസുകളാണ്, അതിന്റെ പുറകെ നടന്ന തന്റെ തലയെ തൊപ്പി കാണില്ല. ഒരു കൂളിംഗ് ഗ്ലാസ്സും എടുത്ത് വെച്ച് താൻ ആരടോ ഹൃത്രാക്ഷണോ? ഒരു സ്റ്റേഷനിൽ രണ്ട് കൂളിംഗ് ഗ്ലാസ് വേണ്ട, ഏ മനസ്സിലായ? ഇതെനിക്കേ ചേരൂ. വണ്ടി വിട്ടോ, സ്റ്റേഷനിലോട്ട് പോടും. നേരെ ജവേ നിക്കരുടാണ് അറിയത്തവന, കേസന്വേഷിക്കാൻ നടക്കുന്നു. ഞങ്ങൾ എന്തോരം വിഷമിച്ചു എന്നറിയോ നിനക്ക്? ഇന്നലെ ഒരു പോള കണ്ണടച്ചിട്ടില്ല, എന്നിട്ട് കിടക്കുവാന്നും അറിയാത്ത പോലെ. ഇതിന്റെ ആവശ്യം വല്ല ഉണ്ടായിരുന്നോ നിനക്ക്? അപ്പോഴേ ഞാൻ പറഞ്ഞല്ലേ ടൂറിന് പോകണ്ടാന്ന്, അത് നീ കേട്ടില്ല. ഇപ്പൊ എന്തായി? നമസ്കാരം. നമസ്കാരം. മോൾക്ക് എങ്ങനെയുണ്ട് സാർ? ഇപ്പോ ഷീ ഈസ് ഫൈൻ. സാർ ഇരിക്കണം. ശരി മോളെ. സാർ ക്ഷമിക്കണം, തെറ്റ് ഞങ്ങളുടെ ഭാഗത്താ. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല സാർ. ഇതിന്റെ ആവശ്യം വല്ല ഉണ്ടായിരുന്നോ നിനക്ക്? അപ്പോഴേ ഞാൻ പറഞ്ഞല്ലേ ടൂറിന് പോകണ്ടാന്ന്, അത് നീ കേട്ടില്ല. ഈ സമയത്താണോ ഇതൊക്കെ പറയുന്നത്? ഒന്നും ഉണ്ടാതിരിക്കേ. നമസ്കാരം. നമസ്തേ. നമസ്കാരം. ഇപ്പൊ എങ്ങനെയുണ്ട് മോളെ, പെയിനുണ്ടോ? ഡോക്ടർ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഏ, നത്തിങ് ടു വറി. ഒരു എയർ ഗണ്ണിൽ നിന്നാണ് വെടികൊണ്ടിരിക്കുന്നത്, വേറെ കുഴപ്പമൊന്നുമില്ല. കുട്ടിയല്ലേ, അതാ ബോധം കേട്ടത്. വേണേൽ ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ആക്ച്വലി കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്, പിന്നെ എച്ച് എം പറഞ്ഞതുകൊണ്ടാണ്. സാർ എന്നാ ശരി. ശരി മോളെ, നിങ്ങൾ സംസാരിച്ചിരിക്കണം. ഓക്കെ, ഞാൻ അങ്ങോട്ട്. ഓക്കെ സാർ. കേശവ സാറിനെ കണ്ടില്ലല്ലോ. ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നല്ലോ. ആ, മരുന്ന് വാങ്ങിക്കാൻ പോയിരിക്കുക. ശരി, പറഞ്ഞിരുന്നാ മതി. ശരി ശരി. ഓക്കെ സാർ. ശരി സാർ, അങ്ങോട്ട്. സോറി മോളെ, ഒരു കണക്കിന് ഞാനും ഇതിന് കാരണക്കാരനാണ്. ഞാൻ പോയിട്ട് വരട്ടെ. ചേട്ടാ, അർജുനും കുട്ടികളും ഒക്കെ അവരെല്ലാം സേഫ് ആണ്. ശരി ശരി സാർ, ടേക്ക് കെയർ. ശരി മോളെ. എന്താടി അയാള് പറഞ്ഞു? ഒന്നുമില്ലമ്മേ.
ഞാൻ ഇന്നലെ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് അവിടെ പോയിരുന്നു. എവിടെ? എടാ വീട്ടിലേ. ഇത് നമ്മളാരോ കളിപ്പിക്കാൻ ബോധപൂർവം ചെയ്ത നാടകമാണ്. ആ വീട് വർഷങ്ങളായിട്ട് പൂട്ടിക്കിടക്കുകയാണ്. നമ്മൾ ശരിക്കും അവിടെ വഞ്ചിക്കപ്പെടുകയായിരുന്നു. മാത്രമല്ല, അവര് പറഞ്ഞ കഥയിലെ കഥാപാത്രങ്ങളൊക്കെ 2 വർഷം മുമ്പ് അവിടെ താമസിച്ചിരുന്നവരാണ്. സത്യമാണോ? ഞാൻ എന്തിനാരക്കള്ളം പറയുന്നേ. ഇതാരോ നമ്മളെ വെച്ച് നന്നായിട്ട് കളിച്ചതാണ്. അത് വൈകാതെ തന്നെ ഞാൻ കണ്ടുപിടിക്കും. അല്ല, നിങ്ങൾ എന്താ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതൊക്കെ പറയാം, വാ. സാറ് പറഞ്ഞോണ്ടാ ഞാൻ ഈ ബസ്സിലേക്ക് വലിയ കയറാൻ നിൽക്കുന്നത്. അപ്പൊ എല്ലാം പറഞ്ഞോലെ നമ്മുടെ വിഹിതം അങ്ങ് എത്തിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ അല്ല, ഞാൻ ഇപ്പൊ എന്തിനാണ് ഓടണേ? ീ വീടും കാറും മാത്രമേ ഉള്ളൂ. കാറാണെങ്കിൽ സി സി കാർ എന്ന് കൊണ്ടുവന്നുള്ള ഒരു എത്തും പിടിയും ഇല്ല. ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഏത് നേരത്താണാവോ ആ ബിസിനസ് ചെന്ന് ചാടാൻ തോന്നിയത്. ഇനി അത് പറഞ്ഞിട്ട് എന്ത് കാര്യം ചെയ്യട്ടാ? പോയത് പോയി, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കാം. ഇനി എന്ത് ചെയ്യാനാ? ആകെ പാടേണ്ടായിരുന്ന പ്രതീക്ഷ ആ ലോണ് കിട്ടുമെന്നുള്ളതാ. ഇന്നലെ അതും തീർന്നു. ഇനിയിപ്പം വീട് വിൽക്കാന്ന് വെച്ചാ അത് മോളെ പേരില്ല. അവള് മൈനർ ആയതുകൊണ്ട് ഇത് വാങ്ങിക്കാൻ വില്ലിങ്ങായിട്ട് ആരും ഒട്ട് വരുമില്ല. അടുത്ത ആഴ്ച ആ കടക്കാരി അന്ന് അവസാന തീയതി. ആലോചിച്ചിട്ട് പ്രാന്തെടുക്കുക. മനസമാധാനവും പോയി. അച്ഛാ, മറ്റന്നാ സ്കൂളിൽ നിന്ന് ടൂറ് പോകുന്നുണ്ട്. എല്ലാ കുട്ടികളും പോകുന്നുണ്ട്, ഞാനും കൂടെ പൊക്കോട്ടെ. നീ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? ഇവിടെ വിഷമിക്കാൻ കാശില്ലാതിരിക്കുമ്പോ അവളുടെ ഒരു ടൂർ. അവളുടെ അടുത്ത് എന്തിനാട്ടാ ദേഷ്യപ്പെടുന്നത്? അവൾ എന്ത് പിഴച്ചു? മോള് പോയിരുന്നു പഠിച്ചേ. അച്ഛന്റെ കയ്യിൽ കാശില്ലാത്തോണ്ടല്ലേ. അതിന് കാശ് കൊടുക്കണ്ട, ഫ്രീ ആയിട്ടാണ് കൊണ്ടുവന്നെ. അർജുൻ പറഞ്ഞില്ലേ അത് ഈ ടൂറാണ്? അതെ. അവൻ മറൈൻ ഡ്രൈവിലോട്ടാണെന്നാണല്ലോ പറഞ്ഞത്. അല്ല, സ്റ്റഡി ടൂർ ആഗസ്റ്റിയാർ വനത്തിലേക്ക്. നീ അകത്ത് പോയിരുന്ന എന്തെങ്കിലും എടുത്ത് പഠിക്ക്. നമ്മളും പഠിച്ചു, എന്നിട്ട് എന്തായി? അതിലൊന്നൊരു കാര്യമില്ല. ഇന്നത്തെ കാലത്ത് പിള്ളേർ ജീവിക്കാനാ പഠിപ്പിക്കേണ്ട. പ്രകൃതി സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് അച്ഛാ ഞാനും പൊക്കോട്ടെ. പവിത്രയൊക്കെ പോകുന്നുണ്ട്. അവള് കോടീശ്വരനായ കേശവൻ സാറിന്റെ ചെറുമോള. നീ ഒരു ദരിദ്രവാസിയുടെ കൊക്കറിഞ്ഞ് കൊത്തിയാ മതി. അകത്ത് പോടി. കാശിലൊന്നും ഒരു കാര്യമില്ല ഏട്ടാ. ഇന്ന് അങ്ങനെ കയ്യിൽ കാശ് കാണും, നാളെ കറങ്ങി തിരിച്ച് ചേണ്ട കയ്യിലും വരും. അതുകൊണ്ട് ഇവിടെ കാശിന് ഇമ്പോർട്ടൻസ് ഇല്ല. നീ എന്താ പറഞ്ഞ? അല്ല, മോളെ വേദനിപ്പിക്കില്ലെന്ന്. അതല്ല, അതിനു മുൻപ്, അതിനു മുൻപ് കാശ് കൈമാറി വരുന്ന കാര്യം. ആ കാഷ്. ഹലോ. നീ എവിടാ? ഞാൻ പുറത്തായിട്ടാ. എന്താ ചേട്ടാ? സ്കൂളിൽ നിന്ന് ടൂർ പോകുന്നുണ്ടെന്ന് പറയുന്ന കേട്ടു. ഓ അതെ. അല്ല, കാട്ടിലേക്കാണോ പോകുന്നത്? ആ അങ്ങനെ ഏതാണ്ടാ പറഞ്ഞു കേട്ടെ. അല്ല, കുട്ടികളെ വനത്തിലേക്ക് കൊണ്ടുപോകാൻ ഗവൺമെന്റ് പെർമിഷൻ കിട്ടുമോ? എന്ത് പെർമിഷൻ പിന്നെ? ഇതൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ചെയ്യുന്ന കാര്യങ്ങളല്ലേ. ഞാൻ ആദ്യം എയോയ്ക്ക് പരാതി കൊടുക്കാന്ന് വെച്ചതാ, പിന്നെ പോട്ടേന്ന് വെച്ചു. ഒന്നുമില്ലെങ്കിലും സഹപ്രവർത്തകരല്ലേ.
അല്ല ചേട്ടൻ ഇതൊക്കെ എന്തിനാ അന്വേഷിക്കുന്നേ? മോളെ വിടുന്നുണ്ടോ? ഹേ, അവളെ വിടാന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഓ, അതാ നല്ലത്. വേറെ വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ. ശരിയെന്നാ ഞാൻ വിളിക്കാം. എന്താ ഏട്ടാ? എന്റെ ഒരു റിലേറ്റീവാ, അവളാ സ്കൂളിലെ ടീച്ചറാ. അല്ലടാ, നമ്മളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനൊരു വഴിയുണ്ട്. ബട്ട് നീ അതിന് എന്റെ ഒപ്പം ഒന്ന് നിന്ന് തരണം. എന്താ ഏട്ടാ? അല്പം കൈവിട്ട കളിയാ ഇതല്ലാതെ ഞാൻ നോക്കിയിട്ട് നമുക്ക് രക്ഷപ്പെടാൻ വേറൊരു മാർഗവുമില്ല. ചേട്ടാ എന്താ ഉദ്ദേശിക്കണെന്ന് പറ. നമുക്ക് ആ ബസ് ഹൈജാക്ക് ചെയ്യണം. സ്കൂൾ ബസ്സോ? ചേട്ടാ സീരിയസ് ആയിട്ടാണ് പറയുന്നത്? ചേട്ടൻ എന്താണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ചേട്ടാ അവര് പോലീസിൽ അറിയിക്കില്ലേ? ഒരിക്കലുമില്ല. അവര് ടൂർ ഗവൺമെന്റ് പെർമിഷൻ ഇല്ലാതെ നടത്തുന്നത്. അതുകൊണ്ട് എന്താ? അതുകൊണ്ട് തന്നെ ഈ ബസ് കാണാതായാലും അവരുടനെ പോലീസിൽ അറിയിക്കില്ല. എല്ലാം ഓക്കെ, പക്ഷെ ആ ബസ് എങ്ങനെ നമുക്ക് ഹൈജാക്ക് ചെയ്യാം? അതിന് പറ്റിയ ഒരാൾ എന്റെ അടുത്തുണ്ട്. നീ പറയാനുള്ള പറയടേ. എടാ ഞാൻ പഴയ പരിപാടിയൊക്കെ നിർത്തി, നീ ചുമ്മാ ഇവിടെ പറയാനുള്ള കാര്യം പറയടാ, സമയം കളയാതെ. അല്ല പിന്നെ. ആ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എടാ നീ കൂടുതൽ സംസാരിക്ക, തരാനുള്ള പൈസ തന്നിട്ട് സംസാരിക്ക. അതൊക്കെ തരാൻ ചേട്ടാ, അത് സെറ്റ് ചെയ്യാനായിപ്പോ വന്നേ. ഓ, ചേട്ടന് തരാനുള്ള കാശ് മുഴുവൻ ഞാൻ നാളെ തരാം. എന്താ പോരെ? അതെന്താ നിനക്ക് ലോട്ടറി? ലോട്ടറിയോ? എനിക്കോ? ആണെന്ന് കുട്ടിക്കോ? വന്ന ചേട്ടാ പറയട്ടെ, പറയട്ടെ. എടാ നീ പറയുന്നതൊക്കെ ശരിയാണ്, കേശവ സാറിന്റെ കയ്യിൽ പൂത്ത കാശ്, അതോട് കാശ് കിട്ടുന്നുള്ളതൊക്കെ, പക്ഷെ കാര്യങ്ങൾ ഉടനെ നടക്കണം ചേട്ടാ, അതൊക്കെ ഷുവറാണ്. എടാ വൈകിയ കാര്യങ്ങൾ കൈവിട്ടു പോകും. നീ ടൂറിനെന്ന് രാത്രി കാശ് വാങ്ങിച്ചിരിക്കണം. ഇനി കുട്ടികളുടെ രക്ഷിതാക്കൾ അറിഞ്ഞത് പോലീസിൽ പരാതിപ്പെട്ടാൽ അവസാനം നീ അകത്തിടന്ന് അഴിയെണ്ണേണ്ടി വരും. അതൊക്കെ നമുക്ക് ശരിയാക്കാം. ഓ, കുറച്ചു കാര്യങ്ങൾ നമ്മളെല്ലാം കൂടി ചേർന്ന് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ കാര്യങ്ങൾ ഉറപ്പായും. അതല്ലേ ഞാൻ ചേട്ടന്റെ അടുത്തേക്ക് വന്നത്. എടാ ഞാൻ ഈ തരികിട പരിപാടികളൊക്കെ നിർത്തി കാലം കുറയാ, നീ വേറെ ആരെങ്കിലും നോക്ക്. ചേട്ടാ അങ്ങനെ പറയല്ലേ, ഇതുകൂടി നടന്നില്ലെങ്കിൽ ആത്മഹത്യ ഇല്ലാതെ എന്റെ മുമ്പിൽ വേറെ വഴിയില്ല. ചേട്ടാ ഞാനിപ്പോ ഇതിലെന്ത് ചെയ്യാനാ? ചേട്ടാ ചേട്ടൻ വിചാരിച്ച കാര്യങ്ങൾ നടക്കും. പ്ലീസ് ചേട്ടാ, എങ്ങനെങ്കിലും ഒന്ന് സഹായിക്കണം. ആ ഒരു കാര്യം ചെയ്, നമ്മുടെ ഒരു പയ്യനുണ്ട്, ആള് ഇത്തിരി ഉടായിപ്പാണ്, പക്ഷെ ഈ കാര്യങ്ങളിൽ എക്സ്പെർട്ട്. ഓ, നോക്കിയും കണ്ടു തന്നാ നിങ്ങൾക്ക് ഉറപ്പായിട്ടും. എങ്ങനെങ്കിലും ഒന്ന് ശരിയാക്കി താ ചേട്ടൻ. നിങ്ങളവിടെ ഇല്ല, ഞാൻ അവനെ ഒന്ന് വിളിച്ചിട്ട് വരാം. ഓക്കെ ചേട്ടാ. അതൊക്കെ ഒരു ഡീലാണോ? മിനിമം 3 CR ഉണ്ടെങ്കിലേ ഞാൻ വരൂ. ഇല്ലേ, കളഞ്ഞിട്ട് പോടേ. ഒന്ന് ജീവിക്കണെങ്കിൽ എവനെ പോലെയൊക്കെ ജീവിക്കണം. കോടികളല്ലേ ഹാൻഡിൽ ചെയ്യുന്നു. ചേട്ടന്റെ ബന്ധങ്ങളുടെ സെറ്റപ്പാ അത് പറഞ്ഞോണ്ട് നമുക്ക് എന്ത് കാര്യം? ചേട്ടാ ഇപ്പൊ നാളെ കുറിച്ചാണോ ചേട്ടൻ? അതന്നെ, ഞാൻ കാര്യങ്ങളൊക്കെ അവനോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അത്യാവശ്യമായ സ്ഥലം വരെ പോകണം, നിങ്ങൾ അങ്ങോട്ട് ചെല്ലും. ഓക്കെ ചേട്ടാ, വലിയ പോരാ, വാ നമുക്കൊന്ന് പോയി നോക്കാം. എനിക്ക് ഇയാളെ പണ്ടേ അറിയാം, ഈ മാതിരി ഉടായ്പ പണിക്കൊക്കെ ഇങ്ങേര തന്നെയാ ബെസ്റ്റ്. ചേട്ടാ നേരത്തെ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഹെഡ്സെറ്റ് ഒക്കെ തൂക്കി ഒരാൾ ഇതിലെ വന്നില്ലേ? ഞാൻ തന്നെയാണ്. അത് പിന്നെ ഞങ്ങള് ചേട്ടൻ പറഞ്ഞിട്ട്. ആ ചേട്ടൻ പറഞ്ഞായിരുന്നു, സാധാരണ ഇത്ര സില്ലി മേറ്റേഴ്സ് എടുക്കാത്തതാണ്, പിന്നെ ചേട്ടൻ പറഞ്ഞത് കൊണ്ടാണ്. അല്ല ഭായി, നിങ്ങൾ ഈ CR കാര്യമൊക്കെ പറഞ്ഞു വന്നേല്ലേ, പിന്നെന്ത് ഈ വേഷത്തിൽ? കാറിന്റെ സ്പെല്ലിംഗ് എന്താ? അതിലെ എ എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ പെണ്ണുല്ലേ. ഹലോ ഊതല്ലേ, നിങ്ങൾക്ക് കാര്യം നടന്നാ പോരെ, പോയിട്ട് നാളെ വാ. ആ പിന്നെ കിട്ടുന്നതിന്റെ 20% എനിക്ക്. അവസാനം കണാ കോണാ പറഞ്ഞ പിന്നെ കോണാ നോക്കി കാണിക്കല്ലേ. എടാ ഞാനിപ്പോ വർക്ക്ഷോപ്പിന്റെ മുമ്പിലുണ്ട്. ആ ഹരിയപ്പിക്ക് ഞാൻ അങ്ങോട്ട് വന്നോളാം. ശരി നീ വെയിറ്റ് ചെയ്യ്. ആ സ്കൂൾ ബസ്സിലെ കിളി അല്പം ഉടായിപ്പാണ്, അങ്ങനെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ സിമ്പിൾ ആയിട്ട് നടത്താൻ പറ്റുള്ളൂ. ഇറങ്ങ്, അയാളെ കണ്ട് ആദ്യം ഒന്ന് സംസാരിക്കാം. ഹരി, അയാൾ ഇതിലെ തന്നെയാണോ വരും പറഞ്ഞത്? അതല്ലടാ പൊട്ട, ഇത്ര നേരം പറഞ്ഞത് ബസ് ഹൈജാക്കിയ ഒരാളെ ഹെൽപ്പ് വേണം, അയാളെ കാണാൻ. അത് കൊള്ളാം. കാണുന്നില്ലല്ല. ആ അതാ വരുന്നു. ആ വരുന്നാണോ? അതെ. ഒന്ന് നിർത്തിക്കൂടോ, നീ ഇപ്പൊ കാര്യം പറഞ്ഞാ. ചേട്ടാ ഒരു 10 മിനിറ്റ് ഒരു കാര്യം പറയാനാ, ഒന്ന് വരാമോ? 10 മിനിറ്റ് പോളേ.
നീ വിട്ടോ. എന്താടാ കാര്യം ചേട്ടാ? കാര്യം അല്പം സീരിയസ് ആണ്. സീരിയസോ? ഒന്നിങ്ങോട്ട് വന്നു, ഒരു ഒന്നൊന്നര കോൾ വന്നിട്ടുണ്ട്. 10 കാശ് കഴിക്കും ചേട്ടാ, ഒന്ന് കൂടെ. ഒന്നും പറ്റത്തില്ല. ഒരു ലക്ഷം ഞാൻ തരും. ഒരു ലക്ഷം? ഓക്കെ, വേറെ എന്തെങ്കിലും? വേറെ ഒന്നും വേണ്ട. നമുക്കിനി കുറച്ച് ആൾക്കാരാണ് വേണ്ടത്. എന്റെ അറിവിൽ ബംഗാളികളെ വാടകയ്ക്ക് കൊടുക്കുന്ന ഒരാളുണ്ട്. അയാൾ പണ്ട് സെക്യൂരിറ്റി ആയിരുന്നു, ഇപ്പൊ ഇതാ പണി. എടാ ഹരി, എടാ നീയാ, എന്തൊക്കെയുണ്ടോ വിശേഷങ്ങള്? ഒരു ഉഗ്രൻ ഗോൾ വന്നിട്ടുണ്ട്, കുറച്ച് ആള് വേണം. ആളോ? നിനക്ക് എത്ര ആളെ വേണ്ടത്? ഇഷ്ടം പോലെ ഉണ്ട്. കോൺക്രീറ്റിനായാലും മറ്റെന്ത് പണിക്കായാലും. കോൺക്രീറ്റിനല്ല, പിന്നെ കിഡ്നാപ്പിംഗിന്. കിഡ്നാപ്പിംഗിന്? ഇനി ക്രൂഡ് ലുക്കുള്ള ഒരുത്തനാണ് നമുക്ക് ആവശ്യം. അതിനല്ലേ നമ്മളിപ്പോ അവിടെ നിക്കുന്നേ. ഡാ, ആളെങ്ങനെയാ, മാസാണോ? ആ മാസാണെന്നോ? മാരാണോ മാസ്? വെയിറ്റ് ചെയ്യ്, ഇപ്പൊ കാണാം. ആ ഇതാ വന്നല്ല. പ്ലാസ്റ്റിക് കുപ്പി, തകരപ്പാട്ടകൾ, ന്യൂസ് പേപ്പർ, പഴയ ചാക്കുകൾ കൊടുക്കാറുണ്ടോ? എങ്ങനെയുണ്ട്? ഇവനാണ് വേറെ ലെവലാണെന്നൊക്കെ പറഞ്ഞത്. സ്വന്തമായിട്ട് 3 ആക്രി കടകളാണ്. ഇതുവരെ അപ്പൊ കാശിന്റെ കാര്യം ക്ലിയർ ആയിരിക്കും. കാശിന്റെ എല്ലാം ഡീൽ, എല്ലാം ഡീൽ. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി ഇത്രയും റിസ്ക് ഞാൻ എടുക്കുകയാണ്. അവസാനം ഇതൊക്കെ ഓർമ്മ വേണം. കുട്ടികളെ ഒളിപ്പിക്കാൻ പറ്റിയ ഒരു സ്ഥലത്തോട്ടാണ് നമ്മളിപ്പോ പോകുന്നത്. ഇവിടെ വർഷങ്ങളായിട്ട് അടഞ്ഞു കിടക്കുന്ന ഒരു ബിൽഡിംഗ് ഉണ്ട്. ചുറ്റും കാടായത് കൊണ്ട് ഈ പ്രദേശത്തോട്ടും അധികം ആരും വരാറില്ല. അതെ, ആ കാണുന്ന ബിൽഡിംഗ് ആണോ? ആ ദാഗാൻ അത് തന്നെ. ഇത് സ്കൂൾ ബസ്, ഇത് നമ്മുടെ സുമോ. സുമയില് നമ്മുടെ ആൾക്കാർ സ്കൂൾ ബസ്സിനെ ഫോളോ ചെയ്യണം. ഇതെന്താ കുഴിയാനയുടെ ഭൂവടോ? ഇതൊക്കെ നിനക്കുള്ള വരക്കെ അറിയോടെ. അങ്ങോട്ട് മാറി, ഞാൻ വരച്ച് കാണിച്ചു തരാം. ഇങ്ങോട്ട് ഇതൊക്കെ വരയ്ക്കാൻ നിനക്ക് വല്ലതും അറിയാവോ? ഞാൻ ഒരു സിവിൽ എഞ്ചിനീയർ ആടേ, വേറെ പണിയൊന്നും കിട്ടാഞ്ഞിട്ടാടേ ഈ വരപ്പിരുന്ന് വരയ്ക്കുന്നേ. ബോസ് പറഞ്ഞ പോലെ ഡ്രൈവർ ബസ് ബ്രേക്ക് ഡൗൺ ആക്കിയിട്ടുണ്ട്. നമ്മൾ ജാമർ വെക്കാൻ പോവാം. ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ വേണം ജാമർ വെക്കാൻ. ഇവിടുത്തെ അറേഞ്ച്മെന്റുകളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞിട്ട് ബസ് ഹൈജാക്ക് ചെയ്യാവോ? ജാമർ വെച്ചോ? ആ നമ്മൾ ഈ ബസിന്റെ അടിയിലെ അതുകൊണ്ട് കോളൊന്നും പോകൂല. കുറച്ച് കഴിയുമ്പോ നമ്മൾ ബസ് ഹൈജാക്ക് ചെയ്യും. അപ്പൊ എല്ലാം പറഞ്ഞോലെ ശരിയാണ്. ഓക്കെ ഓക്കെ, വാ പോളെ, വാ. ശരിയാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഈ വണ്ടി ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. എല്ലാത്തിനും കണ്ണും കൈയും കെട്ടി പുറത്തിറക്ക്. മിണ്ടാതിരിയടാ, ബോസ് വരട്ടെ, നിന്റെ ഒക്കെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കി തരും. താൻ കാശടങ്ങിയ ഭാഗമായി ആലഞ്ചേരി പാലത്തിന് താഴെ എത്തണം. ഇത് തനിക്ക് തരുന്ന അവസാനത്തെ അവസരമാണ്.
ബോസ്, ഈ ബിൽഡിംഗിലേക്ക് പോലീസ് വന്നിട്ടുണ്ട് ബോസ്. എത്രയും പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ നമ്മൾ നീ പോയി ബാക്കിയുള്ളവരെ അറിയിക്ക്. ബാക്കിയല്ല ഞാനേറ്റു. ബിൽഡിംഗ് മുഴുവൻ പോലീസാ, എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അതൊന്നുമല്ല, അവരെന്നെ നോക്കിയാ വന്നിരിക്കുന്നെ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് എങ്ങനെയെങ്കിലും പവിത്രയെ ഹൈഡ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ബാക്കി കാര്യങ്ങൾ ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. നീ പവിത്രയെ എങ്ങനെയെങ്കിലും ഹൈഡ് ചെയ്യാനുള്ള ഒരു മാർഗം പറഞ്ഞ. ഈ ബിൽഡിംഗിലേക്ക് പോലീസ് വരുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലോ. ആരോ വരുന്നുണ്ട്, ഞാൻ വിളിക്കാം. ഇത് ഞാനാ. എന്താ പ്രശ്നം? ആര് പോലീസിനെ അറിയിച്ച്? മൊത്തം കുളം ആയാലോ കേട്ടോ. എടാ ഡാ, അതൊക്കെ പിന്നെ സംസാരിക്കാം. നമുക്ക് ഇപ്പൊ ആവശ്യം പവിത്രയാ, അവളെ ഹൈഡ് ചെയ്തേ പറ്റും. മറ്റു വിഷയങ്ങളെ കുറിച്ച് തൽക്കാലം സംസാരിക്കുക വേണ്ട. ഒക്കെ മനസ്സിലായാലോ. ചേട്ടൻ ഒരു കാര്യം ചെയ്യ്, ഹരി ഒന്ന് ഇപ്പൊ വിളിച്ചതേ ഉള്ളൂ. നീ എവിടാ? എനിക്ക് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്ന. നമുക്ക് പവിത്രയെ ഹൈഡ് ചെയ്തേ പറ്റൂ. അതെങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയേ പറ്റൂ. നീ എന്താന്ന് വെച്ചാ പറ. അത് പോസിബിൾ ആണോടാ? ഓക്കേടാ. അവനിപ്പോ പറയുന്നത് നീ പവിത്രയും കൊണ്ട് ഈ ബിൽഡിങ്ങിന്റെ താഴെ ഇറങ്ങിയിട്ട് ഇടതുഭാഗത്തെ പോയിട്ട് കാട്ടിലേക്ക് കയറുക. ഓക്കെ, അവിടെ 2 മണിക്കൂർ എങ്ങനെയെങ്കിലും പവിത്രയും കൊണ്ട് സ്പെൻഡ് ചെയ്യുക. ആ കാട്ടിനകത്ത് ഒരു വീടുണ്ട്, നിങ്ങൾ അത് കണ്ടെത്തണം. എന്നിട്ട് അവളെയും കൊണ്ട് ആ വീടിനകത്ത് കയറി ഒളിച്ചിരിക്കണം. ചേട്ടാ, അത് ശരിയാവില്ല ചേട്ടാ. ഞാൻ അവളെയും കൊണ്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവസാനം അന്വേഷണം കറങ്ങിത്തിരിക്കും. എന്റെ തലയിൽ തന്നെ വരും. വേറെ എന്തെങ്കിലും ഒരു വഴി പറ. നമുക്ക് അധികം സമയം കേൾക്ക്. ഇതല്ലാതെ നമ്മുടെ മുമ്പ് മറ്റു മാർഗങ്ങളില്ല ഇപ്പോ. ചേട്ടാ ഒരു കാര്യം ചെയ്യ്, അവളെയും കൊണ്ട് ഞാൻ പുറത്തിറങ്ങുമ്പോ നമ്മൾ ആൾക്കാരോട്ട് എന്നെ തല്ലണം. അത് അവളെ മുന്നിൽ വെച്ച്, പിന്നെ അവളെ എന്നെ സംശയം. അതൊക്കെ ഞാൻ ചെയ്തോളാം. നീ അതേ കൊച്ചിനെ വിളിച്ചോണ്ട് ഓടാ നോക്കടാ, ഓടാ. ഹലോ, അവൻ ആ കൊച്ചിനെ വിളിച്ചോടന്ന്. ഹലോ, ഒരു എമർജൻസി ഏട്ടാ. നമ്മുടെ എസ്റ്റേറ്റ് ബംഗ്ലാവില്ലേ, അതിന്റെ താക്കോലി പാരയില്ല. ഒരു ചെറിയ ആവശ്യത്തിനേട്ടാ. അത് വീട്ടിലാ. നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ വിളിച്ചു പറയാം. നീ പോയി വാങ്ങിച്ചോ ചേട്ടാ. ചെറിയ പേയ്മെന്റിന്റെ പറഞ്ഞ നാടക നടികളെല്ലാം ഉണ്ടാ. നാടക നടിയാ? നിനക്കെന്തിനാണോ നാടക നടി? ഹലോ, ഹലോ. ആ, ഞാൻ അവിടെ വേണ്ട സജ്ജീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പറയുന്ന നാടക നടിയെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അല്പം കോസ്റ്റ്ലി ആണ്. അവസാനം കാണാ കോണാ പറയല്ലോ. ആ, അതൊക്കെ ചെയ്തോളൂ. സംഭവം കഴിഞ്ഞ് കാശ് കയ്യിൽ വന്നിട്ട് നമ്മൾ ഇവരെ എങ്ങനെ ഒഴിവാക്കും? അതിനെ കുറിച്ച് ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. അതിന് വേണ്ട എല്ലാ അറേഞ്ച്മെന്റും ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. എങ്ങനെ അവരെ ഒഴിവാക്കാനാ പ്ലാൻ? ഞാൻ ഒരു എയർഗൺ സംഘടിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് നീ ആരും കാണാതെ ശ്യാമയുടെ കൈ കൊണ്ടുകൊടുക്കണം. ഓക്കെ. എന്നിട്ട് ഞാൻ അവരുടെ മരുമകനാണെന്നും എന്നെ കുറിച്ചൊരു കെട്ടുകഥയുണ്ടാക്കാനും അവരോട് പറയണം. അതുപ്രകാരം ഞാൻ അവിടെ എത്തുന്ന സമയത്ത് ആ തോക്ക് ചൂണ്ടി അവർ എന്നെ ഭീഷണിപ്പെടുത്തണം. ആ സമയത്ത് തോക്ക് പിടിച്ചു വാങ്ങി അവരെയൊക്കെ പേടിപ്പിച്ച് ഞാൻ പുറത്തിറക്കും. പുറത്തിറങ്ങി അവർ പിന്നെ അവിടെ നിന്ന് രക്ഷപ്പെടാനേ ശ്രമിക്കും. കാരണം അവരെ പുറത്തിറക്കി ഞാൻ ശ്യാമയെ കൊല്ലുന്നത് അവരെ തെറ്റിദ്ധരിപ്പിക്കും. ആ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന പേടി കാരണം അവരിതിന് പുറകെ നടക്കില്ല. പിന്നെ ഇവിടെ ഉള്ള ഒരേ ഒരു വിഷയം ആ SI ആണ്. അയാൾ പിന്നെ ഒരു മണ്ടനായതുകൊണ്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടാക്കത്തില്ല. മാത്രമല്ല, അയാളുടെ കാര്യം നോക്കിക്കൊള്ളാമെന്ന് അരുണും പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പോസിബിൾ ആണോ? ഇതുവരെ നമ്മൾ പ്ലാൻ ചെയ്ത് പോലെയാണ് നടന്നത്. ഇനിയുള്ളതും അങ്ങനെ ആയ ഈ ഒരു ഒറ്റ ഡീൽ കൊണ്ട് നമ്മൾ എല്ലാരും സെറ്റിലാവും. അല്ല, ഇവിടെ വരാന്നാണോ പറഞ്ഞത്? ഇവിടെ അല്ല, അയാളുടെ പാലത്തിന് താഴെ വരാനാ പറഞ്ഞത്. മലയാളിയാ? കേരളത്തിൽ എവിടെ? ഞാൻ നാട്ടിൽ നിന്ന് ഗൾഫ് ആണ് വന്നല്ല. ചലോ ബുദ്ധുലോ മലയാളം എന്താടാ നിങ്ങൾ പറഞ്ഞ തോക്ക് ഞാൻ ശ്യാമ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർക്ക് ഇനി അധികം നേരം നിക്കാൻ പറ്റുമെന്നാണ് അവര് പറയുന്നത്. കാശ് വാങ്ങിയില്ല, ബാക്കി കാര്യങ്ങൾ തീർക്കാൻ. ഒരു കാര്യം ചെയ്യാം, എല്ലാരും ഇവിടെ ഉണ്ടല്ലോ അല്ലേ? എല്ലാം ഇവിടെ ഉണ്ട്. ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം, ഞാൻ അങ്ങോട്ട് ചെല്ലാം. ആ ശരി, നീ വിട്ടോ. എന്റെ കാശ് വരെ കിട്ടിട്ടില്ല. അവസാനം അതിന്റെ കാര്യം മറക്കരുത്. ഓക്കേടാ.
ഹലോ, നിങ്ങൾ എവിടാ? ഡാ, നീ എവിടാ? ഞങ്ങളെ ബീച്ചിന്റെ അടുത്തുള്ള ബിൽഡിംഗിലുണ്ട്. നീ പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ഞാൻ കാശും കൊണ്ട് ഇന്ന് തിരിക്കും. ഇനി ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല. തൽക്കാലം നമുക്ക് ഈ കാശ് സേഫ് ആക്കാം, എന്നിട്ടും അത് വീതം വെപ്പും പറ്റും. അതൊരു വലിയ കഥ, അത് പിന്നെ പറയാം. നീ ആ എസ് ഐയുടെ കാര്യം നോക്കിക്കോളും. അത് ഞാൻ നോക്കിക്കോളാം. സാർ എന്ത് പണിയാ സാറെ കാണിച്ചേ? ഇപ്പൊ അവനെ പിടിക്കാറുന്നില്ലേ? എന്നാ പോയി പിടിക്കാറേ. എന്തോ ഇത്? എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, വണ്ടി എവിടെയെങ്കിലും നിർത്തിയാൽ തൊട്ട് തൊഴുതിട്ടെടുക്കണം. അമ്മേ, വണ്ടി ദൈവങ്ങളെ, ഒരാപത്തം വരുത്തരുതേ. അടിയനെ കാത്തിരക്ഷിച്ചോളണേ. എനിക്ക് അവന്മാരെ ഇന്ന് പിടിക്കാനുള്ളതാണ്, അടുത്ത വർഷമല്ല. ഇരിക്കാ ഇരിക്കാ.
സാറെന്താ സാർ ഈ കോലത്തില്? ജീപ്പ് എവിടെ? ജീപ്പ് ദാ സാറേ ഡ്രൈവർ. നിന്റെ കൂടെ ഉള്ളവരാ അവനെ വഴിയിൽ ഇറക്കി വിട്ട്. പൊരിഞ്ഞ പോരാട്ടായിരുന്നു. സാറിന് ഒരു കാര്യം അറിയോ? അത്യസാഹസികമായിട്ടാണ് ഞാൻ അവരെ കീഴ്പ്പെടുത്തിയത്. അല്ല പിന്നെ ഇതാ കേശവ സാറിനെ പറ്റിച്ച് വാങ്ങിയ കാശാ സാറേ, അത് തിരിച്ചു കൊടുക്കണം. ആ സാറ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഞാനോ? കാരണം എന്തെന്ന് വെച്ചാലേ, ആ സി എ എന്നോട് ഇതിലൊന്ന് ഇടപെടരുതെന്നാ പറഞ്ഞിരിക്കുന്നത്. അങ്ങേർക്ക് ഇത് മതി, ഇനി എന്നെ സസ്പെൻഡ് ചെയ്യുക. അതുകൊണ്ട് ഇത് സാറ് എന്നെ കൊടുത്താൽ. അയ്യോ, ഞാനോ? ഇതാ സാറ് എന്നെ കൊടുത്താ, സാറ് കൊടുത്താ മതി, അതാ നല്ലത്. ആ പിന്നെ ഇതിൽ നിന്നൊരു 2000 രൂപ ഞാൻ എടുത്തിട്ടുണ്ട്. അതെന്തിനാ സാറേ? ഇത് മൊത്തം പേച്ചുവർക്ക് ചെയ്യണ്ടേ? ആ ശരി ശരി സാറേ, ഇത് പുറത്താലും അറിയാം. ഇല്ല ഇല്ല ഇല്ല, താ വേണ്ടിയാണ്. ആ 2000 രൂപ. ശരി ശരി, ഓക്കെ ശരി. ആ ശരി ശരി ശരി, വണ്ടി ഇറോ. നമസ്കാരം സാർ. നമസ്കാരം സാർ. എങ്ങോട്ടാണ്? ഞാൻ ഇവിടെ ഒരു സ്റ്റുഡന്റിന്റെ വീട് വരെ. ഞാൻ സാറിനെ തിരക്കിയാണ് വന്നത്. സാറിന് അറിയാലോ സാർ, എന്റെ മകളുടെ കല്യാണം അടുത്ത ആഴ്ചയാണ് സാർ. സാറിന്റെ ഒറ്റ വാക്കിലാണ് സാർ. പേടിക്കേണ്ട, അതിനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു കഴിഞ്ഞു. അതുപോലെ വേറെ നിവൃത്തിയില്ലാത്തോണ്ടാണ് സാർ. മറ്റന്നാ രാവിലെ നിങ്ങൾ വീട്ടിലേക്ക് വരൂ. ശരി, ഞാൻ എല്ലാം ശരിയാക്കിയിട്ടുണ്ട്, ഒന്നും ഒന്നും പേടിക്കണം. സാറിന്റെ മകൻ വാങ്ങിച്ചതാണെങ്കിലും സാറ് പറഞ്ഞ വാക്കിന്റെ ബലത്തിലാണ് സാർ. അതെനിക്കറിയാം. മറ്റന്നാ രാവിലെ നിങ്ങൾ വീട്ടിലേക്ക് വരൂ. അപ്പൊ ഞാൻ തീർച്ചയായും അപ്പൊ മറ്റന്നാ രാവിലെ ഞാൻ ഏറ്റു. ശരി, ഞാൻ നോക്കിയിട്ട് നമുക്ക് രക്ഷപ്പെടാൻ വേറൊരു മാർഗ്ഗമില്ല. ചേട്ടാ എന്താ ഉദ്ദേശിക്കുന്നത് പറ? നമുക്ക് ആ ബസ് ഹൈജാക്ക് ചെയ്യണം. സ്കൂൾ ബസ്സോ? ചേട്ടാ സീരിയസ് ആയിട്ടാണോ പറയുന്നത്? ചേട്ടാ അവര് പോലീസിൽ അറിയിക്കില്ലേ? ഒരിക്കലുമില്ല, അവര് ടൂർ ഗവൺമെന്റ് പെർമിഷൻ ഇല്ലാതെ നടത്തുന്നത്. അതുകൊണ്ട് എന്താ? അതുകൊണ്ട് തന്നെ ഈ ബസ് കാണാതായാലും അവരുടനെ പോലീസിൽ അറിയിക്കില്ല. ഹലോ ഹലോ, പൈസയുടെ കാര്യമല്ല സാർ, അതൊന്നും ആയില്ല സാർ, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വിളിക്കാത്തേ. സാർ വേറെ എന്തെങ്കിലും വഴി നോക്ക്. അയ്യോ സാർ, അങ്ങനെ പറയല്ലേ സാറേ, ഞാൻ ഇപ്പൊ അയാളെ കണ്ടതേ ഉള്ളൂ. 1-2 രൂപയുടെ കാര്യമല്ലല്ലോ, 10 ലക്ഷം രൂപയല്ലേ. അയ്യോ, ഞാൻ ഉറപ്പ് കൊടുത്തുപോയി സാർ. ശ്രമിച്ചു നോക്കാം, ഉറപ്പില്ല. അയ്യോ, ഈ അവസാന നിമിഷം എന്ത് ചെയ്യാനാണ് സാർ? സാർ എങ്ങനെയെങ്കിലും നോക്കണം സാർ. സാർ പ്ലീസ്. ഹലോ ഹലോ, സാറിന്റെ മകൻ വാങ്ങിച്ചതാണെങ്കിലും സാറ് പറഞ്ഞ വാക്കിന്റെ ബലത്തിൽ. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, കാശ് ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ധൈര്യമായിട്ടിരിക്കണം. മറ്റന്ന രാവിലെ സാർ ഒന്ന് എന്നെ സഹായിക്കണം സാർ. അതെനിക്കറിയാം, കുട്ടികളുടെ കാര്യം ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചോളാം. ഈ ടൂറ് പോരാ അനിവാര്യ ഘടകമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും റിസ്ക് എടുക്കുന്നത്. കുട്ടികളെ കൊണ്ടുപോകുന്നതല്ലേ സാറേ, ഞാൻ 9-ലെ അക്ഷയുടെ അച്ഛനോടൊന്ന് വരാൻ പറഞ്ഞിട്ട്. ഒരു പോലീസുകാരെ കൂടെ ഉള്ളത് നല്ലതാ. ഒരു ഫോൺ കിട്ടിയിരുന്നെങ്കിൽ എച്ച് എമ്മിനെ കാര്യങ്ങൾ അറിയിക്കായിരുന്നു. ഹലോ ഹലോ, ആ കേശവ സാറിനെ പറ്റിച്ച കാശൊക്കെ കയ്യിലുണ്ടല്ലേ? നിങ്ങൾ ആരാ? രക്ഷപ്പെടാനാണോ നീ കരുതിയേ? പുറകെ പോലീസ് ഉണ്ട്, നീ രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ രക്ഷ. നിങ്ങൾ ആരാ? ഹരി, നീ എവിടാ? എത്രയും പെട്ടെന്ന് ആ കേശവ് മാറ്റണം. ഓക്കെ, എത്രയും പെട്ടെന്ന്. അല്ല, ഞാനിപ്പോ എന്തിനാണ് ഓടുന്നത്? ഹലോ സാറെവിടാ? ഞാൻ വിളിച്ചത് ഒരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടിയാ. ഞാൻ പറയുന്ന സാറ് ശ്രദ്ധിച്ച് കേൾക്കണം. ആ
അതിനെന്ത് തെളിവാണുള്ളത് സാറേ? തെളിവുണ്ട് സാറേ. സാർ എന്താ നേരത്തെ പറയട്ടെ. സത്യം പറഞ്ഞാ പേടിച്ചിട്ടാ സാറേ. ആ കാശ് ശരി, ഞാൻ നോക്കട്ടെ. ഓക്കെ, ഇത്രയും പെട്ടെന്ന് അവമാനിപ്പിക്കണം. ശരി സാർ. കറുത്തമ്മക്കാതി ഉള് നടന്ന് വന്ന് തെങ്ങ് മേലൊന്നു ചാരി.